ഹദീസാണ് ഈ പറയുന്നത്. നിബിധങ്ങളെ സംബന്ധിച്ച് സാധാരണ മനുഷ്യനാണെന്ന് പറഞ്ഞ് സമർത്ഥിക്കുകയാണ്. സാധാരണ മനുഷ്യനാണെന്ന നിങ്ങൾ അത്തരം ടോക്കുകൾ നിരന്തരം കേട്ടുകഴിഞ്ഞാൽ നബിയോടുള്ള മഹത്വം നിങ്ങളുടെ മനസ്സിൽ കുറയുമോ ഇല്ലയോ? കുറയും. ഇത് കുറച്ചു കാണിച്ചാൽ മനുഷ്യന്റെ ഈമാനിന്റെ ഗ്രാഫ് താഴും. നമ്മുടെ ഈമാനിന്റെ ഗ്രാഫ് താഴ്ന്നു പോകും നബിയോടുള്ള ബഹുമാനം കുറഞ്ഞു പോയാൽ. നബിയോടുള്ള ബഹുമാനത്തിലാണ് നമ്മുടെ ഈമാൻ കിടക്കുന്നത്. അതുകൊണ്ടാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞാലേ തൗഹീദാവുള്ളൂ. തൗഹീദ് എന്ന അല്ലാഹു ഏകനാണെന്ന് പറയല, അതിൽ നബിതങ്ങളുടെ വശം കൂടെ പറഞ്ഞാലേ ആ ഏകത്വം പറയലാവുള്ളൂ. ഒരാൾ മുസ്ലിം ആവണമെങ്കിൽ എന്ത് വേണം? ലാ ഇലാഹ ഇൽ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദുർ റസൂൽ, രണ്ടും പറഞ്ഞാലേ മുവഹ്ഹിദാവുള്ളൂ, തൗഹീദിലേക്ക് കടന്നു വരുള്ളൂ. അടുത്ത ഭാഗം എന്താ? മുഹമ്മദുർ റസൂലുള്ളാഹ്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂലാണ്. ആ ഒരു ഭാഗം നിബിധങ്ങളോടുള്ള ആ ഒരു ബഹുമാനം അങ്ങ് കൽബിന്ന്, അതൊരു സാധാരണ ആളല്ലേ. ഈ രീതിയിൽ എന്തിനാണാവോ ചർച്ച നടത്തുന്നത് എനിക്കറിയില്ല. നിബിധങ്ങൾ മലക്കല്ല ജിന്നല്ല, നമുക്കറിയാം. അഫ്ളുൽ ബഷറല്ലയോ അന സയ്യിദു വുൽദി ആദം, ആദം നബി അലൈഹിസ്സലാമിന്റെ മക്കളിൽ എന്ന് പറഞ്ഞ മനുഷ്യരിലെ തന്നെ ഏറ്റവും ശ്രേഷ്ഠനായ ആൾ എന്നെയാണ് അള്ളാഹു തെരഞ്ഞെടുത്തത്. വല ഫഖ്റ, ഇത് ഞാനെന്റെ മേന്മ പറയുകയല്ലേ, യാഥാർത്ഥ്യം അതാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ചിലർക്ക് പറയണ്ടില്ലേ ആരാ ഇതിന്റെ കമ്മിറ്റിന്റെ പ്രസിഡന്റ്? പ്രസിഡന്റ് ഞാനാണ്. അതാ പ്രസിഡന്റ് ആയതുകൊണ്ട് പറയാണ്. എന്ന പോലെ അള്ളാഹുവിന്റെ ഹബീബാണ് ഖൈറുൽ ഖൽഖ്, അള്ളാഹുന്റെ സൃഷ്ടികളിൽ ഏറ്റവും ശ്രേഷ്ഠമായവർ അവരാണ്. ആ മെസ്സേജ് നബിതങ്ങൾ നമുക്ക് പറഞ്ഞുതരണ്ടേ? ഞങ്ങത് പറഞ്ഞു. അതുകൊണ്ട് വല ഫഖ്റ, ഇത് ഞാൻ ബോസ്റ്റിംഗ് ചെയ്യല്ല, ഞാൻ അഭിമാനം പറയല്ല, അതൊരു യാഥാർത്ഥ്യമാണ് എന്ന് പറഞ്ഞു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോ നബിതങ്ങളോട് നമുക്കൊരുപാട് ബാധ്യതകളുണ്ട്. ഹബീബായി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആരായിരുന്നുവെന്ന് നമ്മുടെ കൂടെയുള്ള അമുസ്ലിമീങ്ങളായ ആളുകൾക്കും മുസ്ലിമീങ്ങളിൽ തന്നെ നബിതങ്ങളെ സംബന്ധിച്ച് അറിയാത്തവർക്കും ഒന്ന് പറഞ്ഞു കൊടുക്കുക. ഈ റബിയുൽ അവ്വൽ അങ്ങനെ ഒരു ക്യാമ്പയിൻ ആവട്ടെ. തങ്ങളുടെ റഹ്മത്ത് എന്തായിരുന്നു? റഹ്മത്തുൽ ലിൽ ആലമീൻ വമാ അർസൽനാക ഇല്ലാ റഹ്മത്തുൽ ലിൽ ആലമീൻ, ലോകത്തുള്ള സർവ ആളുകൾക്കും. ലിൽ ആലമീൻ, അതിൽ മനുഷ്യർ പെട്ടു, ജിന്നുകൾ പെട്ടു, മലക്കുകൾ പെട്ടു, ജീവൻ ഉള്ളത് പെട്ടു, ഇല്ലാത്തത് പെട്ടു, സസ്യലതാദികൾ പെട്ടു, കല്ലുകൾ എല്ലാം പെട്ടു, ഇതിനൊക്കെ റഹ്മത്താണ് നബി അങ്ങ് സല്ലല്ലാഹു അലൈഹി വസല്ലം. എങ്ങനെയാണത് റഹ്മത്താവുന്നത്? മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ ഒരു ഗുണം, ആ ഒരു നന്മ മാത്രം നമുക്ക് എത്തിച്ചു കൊടുക്കാൻ കഴിഞ്ഞാൽ തന്നെ ഒരുപാട് ആളുകൾക്കുള്ള തെറ്റിദ്ധാരണ ഒഴിവാവാൻ പറ്റും. നബിതങ്ങളുടെ കൽബിൽ കരുണയായിരുന്നു. സഖീഫ് ഗോത്രക്കാരുണ്ട്, നബിതങ്ങൾ ഒരുപാട് ഉപദ്രവിച്ചവരാണ്. നമുക്കറിയാം ത്വായിഫിലേക്ക് ചെന്നപ്പോൾ അവർ എറിഞ്ഞോടിച്ചില്ലേ? ആയിഷ ബിബി റളിയല്ലാഹു അൻഹയും മുത്തുനബിതങ്ങളും ഉഹദ് യുദ്ധം കഴിഞ്ഞതിന്റെ ശേഷം ഇങ്ങനെ വീട്ടിലിരുന്ന് സംസാരിക്കുകയാണ്. ഒരു ഭാര്യയും ഭർത്താവും സ്വാഭാവികമായുള്ള ഒരു സംസാരം. അപ്പോ ഉഹദ് യുദ്ധം നബിതങ്ങൾക്ക് വളരെ വിഷമുണ്ടാക്കിയ യുദ്ധമാണ്. അപ്പൊ ആയിഷ ബിബി റളിയല്ലാഹു അൻഹ ഇങ്ങനെ ചോദിച്ചു, നബിയെ, ഉഹദ് യുദ്ധത്തിൽ അങ്ങയുടെ മുഖത്ത് മുറിവ് സംഭവിച്ചു, അങ്ങയുടെ പല്ല് പൊട്ടിപ്പോയിട്ടുണ്ട്. ഉഹദിനേക്കാളും പ്രയാസമുള്ള ഒരു സംഭവം അങ്ങയുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ നബിയെ? ഉണ്ടായിഷ, ഉണ്ടായിട്ടുണ്ട്. ഞാൻ ബനു സഖീഫുകാരെ, സഖീഫ് ഗോത്രക്കാരെ, ത്വൈഫുകാരെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കാൻ വേണ്ടി പോയില്ലേ, അവരെന്നോടാ ചെയ്ത ഉപദ്രവം എനിക്ക് ഉഹദിനേക്കാളും വേദന ഉണ്ടാക്കിയിട്ടുണ്ട് ആയിഷ എന്ന് പറഞ്ഞു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു. എന്തിനാണ് വിഷമൊക്കെ സഹിച്ചത്? ദീനിലേക്ക് ദാവത്ത് ചെയ്യാം. മുസ്ലിമാവോ, നിങ്ങൾ ഇസ്ലാമിലേക്ക് വരുന്നുണ്ടോ എന്ന് ക്ഷണിക്കാൻ വേണ്ടി മാത്രം, വേറൊന്നുമല്ല. പൈസ ചോദിച്ചിട്ടുണ്ടോ? പിരിവിന് പോയതാണോ? അല്ല, ഒന്നുമല്ല. എനിക്ക് നീ ഒന്നും തരണ്ട. ഇൻ അജ്രിയ ഇല്ല അലല്ലാഹ്, എനിക്ക് തരുന്നത് അള്ളാഹുവാണ്. നിങ്ങൾക്ക് ഹിദായത്തിന്റെ വഴി ഞാൻ കാണിച്ചു തരാം, നിങ്ങളത് സ്വീകരിക്കുമോ? ആരും, സ്വന്തം ഉമ്മയുടെ ബന്ധുക്കളാണ് സഖീഫുകാർ, സ്വീകരിച്ചില്ല. തങ്ങളന്ന് ഇറങ്ങി വരുന്ന സമയത്ത് ഒരു തോട്ടത്തിലേക്ക് കയറി. ആ തോട്ടത്തിന്റെ ഉടമസ്ഥൻ ഒരൽപ്പനബിയോട് കരുണ തോന്നിയപ്പോ തന്റെ വേലക്കാരനോട് പറഞ്ഞു, നിങ്ങൾ അവർക്ക് ഒരു മുന്തിരി കൊണ്ടുപോയി കൊടുത്തോളൂ. അന്ന് മുന്തിരി തോട്ടമുണ്ട് ത്വായിഫിൽ. അത് കൊണ്ടുപോയി കൊടുത്തു. കൊടുത്തപ്പോ നിബിധങ്ങൾ കാലിൽ ചോര വരുന്നുണ്ട്, കാലിലിങ്ങനെ ചോര വന്നുകൊണ്ടിരിക്കുക, ഒളിച്ചുകൊണ്ടേയിരിക്കുകയാണ് വിഷമത്ത്. കാലൊക്കെ മുറിവായിട്ടുണ്ട്, കാലിലേക്കാണ് എറിഞ്ഞതവര്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് മുന്തിരി കൊണ്ടുവന്നപ്പോ ചോദിച്ചു, ഇത് നിങ്ങൾക്ക് എവിടെ നിന്നാണ്? തങ്ങൾ ചോദിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ പറഞ്ഞു, എന്റെ ഉടമസ്ഥൻ തന്നതാണ്, അത് പൊരുത്തപ്പെട്ടതാണോ അല്ലയോ എന്ന് അന്വേഷിക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, ബിസ്മില്ലാഹി റഹ്മാനി റഹീം, ബിസ്മില്ലാഹി എന്ന് പറഞ്ഞ് തങ്ങൾ ഭക്ഷണം കഴിച്ചു. അപ്പോഴാണ് നീനവക്കാരനായ അദ്ദാസ് എന്ന് പറഞ്ഞൊരു അടിമയാണത്, ഇറാഖുകാരനാണ്, അടിമയാണ്. അപ്പൊ അദ്ദാസ് എന്നവർ ചോദിച്ചു, അല്ല, ഇതിവിടെ ആരും പറയാത്തൊരു വാക്കാണല്ലോ ബിസ്മില്ലാഹി റഹ്മാനി റഹീം, ഇതെന്താണ് സംഗതി? അപ്പൊ പറഞ്ഞു,
ഞാൻ അല്ലാഹുവിന്റെ നബിയാണ്. ഈ സമൂഹത്തിന്റെ നന്മ പഠിപ്പിക്കാൻ എല്ലാ കാലത്തും അല്ലാഹു നബിമാരയച്ചിട്ടുണ്ട്. ആ ദൗത്യം എന്നെ അല്ലാഹു ഏൽപ്പിച്ചിരിക്കുകയാണ്. ഞാൻ അത് നിർവഹിക്കാൻ വേണ്ടി വന്നതാണ്. നബിമാരോ? നബിയോ? അതെ, നബിയുണ്ടല്ലോ, നബിയുണ്ട്. നീ എവിടത്തുകാരനാണ് ചോദിച്ചത്? പറഞ്ഞു, ഞാൻ ഇറാഖുകാരനാണ്. ഇറാഖിൽ എവിടെയാണ്? നീനവയിലാണ്. നീനവ ലിയൂനസ് ഇബ്നു മത്താ, മത്തായിയുടെ മകൻ യൂനസ് നബി അലൈഹിസ്സലാമിന്റെ നാട് നീനവ, അവിടെ നിന്ന് വന്നതാണോ എന്ന് ചോദിച്ചു. ഒരു കോൺവെർസേഷന്റെ ഒരു രീതിയാണത്. നമ്മൾ ഒരാളോട് പെട്ടെന്ന് പേര് ചോദിക്കണം, ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? പറഞ്ഞു കൊടുക്കണം. ചിലപ്പോൾ പേരറിയാത്ത എത്രയോ നല്ല പരിചയമുള്ള ആൾക്കാർ ഈ സദസ്സിൽ തന്നെ എനിക്കറിയുന്നവരുണ്ട്. പേര് ഞാൻ മറന്നിട്ടുണ്ട്, എന്താ ചെയ്യുക? അതിന് രണ്ടാമത് ചോദിച്ചാൽ, റബ്ബേ, ഈ ഉസ്താദ് ഇത്രയും കാലമായിട്ട് എൻ്റെ പേര് ഇപ്പോഴും പഠിച്ചിട്ടില്ലേ എന്ന് വിചാരിച്ചിട്ട് രണ്ടാമത് ഞാൻ ചോദിക്കാറില്ല. ഇനിയിപ്പോൾ എങ്ങനെയാണ് ചോദിക്കുക എന്ന് ചോദിച്ചിട്ട്. അപ്പം ചിലപ്പോൾ എന്ത് ചെയ്യേണ്ടി വരും? നമ്മൾ അങ്ങോട്ട് പേര് പറഞ്ഞു കൊടുക്കേണ്ടി, എൻ്റെ പേര് എന്നാ, മറന്നിട്ടുണ്ടോ? എന്നെ ഇല്ലെങ്കിൽ ചോദിക്കുക, നാടെവിടെയാണ് ചോദിക്കുക. അപ്പോൾ നമുക്ക് അസലക്ക് നിങ്ങളെ പേര് എനിക്കറിയാം, അസലക്ക് ഞാൻ നോക്കിച്ചിരിക്കുന്നത്. അപ്പോ നാടെവിടെയാന്ന് പറയുമ്പോ അവരുമായിട്ടുള്ളൊരു മാനസിക ബന്ധമായി. ആ, ഇന്നാലിന്ന സ്ഥലല്ലേ, അവിടെ ഇന്നാലിന്റെ ആളുണ്ടായിരുന്നില്ലേ, ഇന്നാലിന്ന ഒരു സംഭവമല്ലേ എന്ന് നമ്മൾ ആ നാടുമായി ഒരു ബന്ധം ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. യു പി സ്കൂളിന്റെ മുമ്പിലല്ലേ എന്ന് ചോദിക്കണ്ട, ചില നാട്ടിൽ യു പി സ്കൂളില്ലാത്തൊക്കെ ഉണ്ട്. അപ്പൊ എന്ത് ചെയ്യാ, ഉള്ളത് പറയാം. ആ, അപ്പൊ അവരുമായൊരു മാനസിക ബന്ധമായി. നബി തങ്ങൾ ചോദിക്കുക, യൂനസ് നബിയുടെ നാട്ടുകാരൻ നിങ്ങൾക്ക് എങ്ങനെയാ യൂനസ് നബി അറിയുന്നത് എന്ന് ചോദിച്ചു. അദ്ദാസ് എന്നവര് പറഞ്ഞു, അവർ എന്നെ പോലെ തന്നെ നബിയായിരുന്നുവല്ലോ, ഇറാഖിലേക്ക് നിയോഗിക്കപ്പെട്ട നബിയാണല്ലോ അവര്. അതെ, ഞാനും അവരും ഇഹ്വാൻ, ഞങ്ങളൊക്കെ സഹോദരന്മാരാണ്, ഞങ്ങളൊക്കെ ഒരു ശൃംഖലയിൽ വരുന്നവരാണ്. യൂനസ് നബി എന്ത് പഠിപ്പിച്ചുവോ അത് പഠിപ്പിക്കാൻ തന്നെയാ ഞാനും വന്നത്. അങ്ങനെയോ, എന്താ അങ്ങ് പഠിപ്പിക്കുന്നത്? അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാ. ഞാനൊന്ന് ചൊല്ലിക്കോട്ടെ, നിനക്ക് ചൊല്ലാം. അദ്ദാസ് അവിടെ നിന്ന് മുസ്ലിമാവുകയാണ്. റളിയല്ലാഹു തആല അൻ, ഏതോ ഒരു നാട്ടുകാരൻ, ഏതോ ഒരു സാധു ഭക്ഷണം കൊണ്ടുപോയി കൊടുത്തിട്ടേ ഉള്ളൂ. നിബിധങ്ങൾ ലക്ഷ്യം വെച്ചു പോയ ഒരുപാട് ആളുകൾ, കുടുംബങ്ങൾ, അവരൊന്നും സ്വീകരിച്ചില്ല. അവരെ കാട്ടിയോടിച്ചു തിരിച്ചു വരുന്ന വഴിയിൽ തായിഫ് വിട്ടിട്ടില്ല. അപ്പോഴേക്കും ഒരാളെ കിട്ടി, അദ്ദാസ് എന്നവർ റളിയല്ലാഹു തആല അൻഹു. ആ ഒരു റാഹത്തിലാണ് നബി തങ്ങൾ ഇറങ്ങിപ്പോരുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു ദഅവത്ത്. എന്താ ഇപ്പൊ സംഭവിച്ചത്? അതിന്റെ ഓപ്പണിംഗ് എന്തായിരുന്നു? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അല്ലാഹുവേ നിന്റെ നാമത്തിൽ ഞാൻ ഭക്ഷണം കഴിക്കുന്നു റബ്ബേ. അത് ഒരാൾ കേൾക്കത്തക്ക രീതി തന്നെ പറഞ്ഞു. അത് നമ്മൾ ഒരാൾക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ് എന്ന ഉദ്ദേശം ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ പറയാം, ഭക്ഷണം കഴിക്കുകയാണ്. അടുത്തുള്ളവർ വേറെ ഏതൊക്കെയോ ആളുകളാണ്. ബിസ്മില്ലാഹിർ റഹ്മാൻ, ബുദ്ധിമുട്ടാക്കണ്ട, ബിസ്മില്ലാഹിർ റഹ്മാൻ. ചിലപ്പോൾ ചില ചോദിക്കുക, എന്താണ് പറഞ്ഞത്? അപ്പോൾ പറഞ്ഞു കൊടുക്കുക, അവിടെ കയറി പിടിക്കുക, എന്നിട്ട് അവർക്ക് പറഞ്ഞു കൊടുക്കുക. ഒരു ഓപ്പണിംഗ് വേണമല്ലോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം ദഅവത്തായിരുന്നു, ജീവിതമാണത്. അതുകൊണ്ടാണ് അദ്ദാസ് എന്നിവരെ കിട്ടിയത്. എന്നിട്ട് തിരിച്ചു വരുമ്പോഴാണ് ഇന്ന് മക്കയുടെ മേൽഭാഗം, ഇപ്പോൾ ബിൽഡിംഗ് പൊളിക്കാതെ വെച്ചിട്ടുള്ളൊരു മേൽഭാഗമുണ്ട്. കുറച്ചും കുറേങ്ങ് പൊളിച്ചു കഴിഞ്ഞു, അവിടെ മസ്ജിദുൽ ജിന്നുണ്ട്. മസ്ജിദുൽ ജിൻ നമ്മുടെ ജന്നത്തുൽ മുഅല്ലയുടെ ഭാഗം, മക്കയിലെ ജന്നത്തുൽ മുഅല്ല ഖബർസ്ഥാനുണ്ടല്ലോ, അതിന്റെ സൈഡിൽ തായിഫ് എന്ന് വരുന്ന വഴിക്ക് അതിലേ തങ്ങൾ വന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടെ എത്തിയപ്പോഴാണ് ഒരു കൂട്ടം ജിന്നുകൾ നബിയെ കാത്തിരിക്കുകയായിരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ജിന്നുകൾ അവരെന്ന് പറഞ്ഞു, നബിയെ തങ്ങൾക്ക് അവരെ കാണാൻ കഴിഞ്ഞു, തങ്ങൾ ജിന്നുകളിലേക്കുമുള്ള നബിയാണ് സല്ലല്ലാഹു. നമുക്കുള്ള പോലെ ജിന്നുകൾക്കും ഖുർആൻ ഓതണം, ജിന്നുകൾക്കും ഓതുകൊടുക്കണം, അവർക്കും അഞ്ചു നേരത്തെ നിസ്കാരമുണ്ട്, അവർക്കും ബാങ്കുണ്ട്, അവർക്കും പള്ളിയുണ്ട്, അവർക്കും ജുമാണ്ട് ഒക്കെ ഉണ്ട്, നമ്മളെ പോലെ എല്ലാവർക്കും ഉണ്ട്. അവർ പറഞ്ഞു, നബിയെ ഞങ്ങൾക്ക് പഠിക്കണം ഇസ്ലാം. അവിടെ ഇരുന്നിട്ട് നബി തങ്ങൾ ഓതിക്കൊടുത്തു. അവിടെയാണെന്ന് മസ്ജിദുൽ ജിൻ എന്ന് പറയുന്നൊരു പള്ളിയുണ്ട് അവിടെ. അവിടെയാണ് സൂറത്തുൽ ജിൻ അവതരിക്കുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഊഹിയ ഇലയ്യ അന്നഹു സ്തമഅ നഫറു മിനൽ ജിന്നി ഫഖാലു ഇന്നാ സമിഅനാ ഖുർആനൻ അജബാ യഹ്ദി ഇലൽ റുഷ്ദി ഫആമന്നാ ബിഹ് وَلَن نُشْرِكَ بِرَبِّنَا أَحَدًا. സൂറത്തുൽ ജിന്ന് അവതരിക്കുന്നത് അവിടെയാണ്. എന്താണ് അതിന്റെ പൊരുൾ എന്നറിയോ? നബിയെ അങ്ങയെ സ്വീകരിക്കാൻ മനുഷ്യന്മാർ റെഡിയല്ലെങ്കിലും അങ്ങയെ സ്വീകരിക്കാൻ ജിന്ന് സമൂഹം ഇവിടെയുണ്ട്. നബിയെ ആരെങ്കിലും ആയി അങ്ങയുടെ ദഅവത്ത് ലഭിക്കാത്തവരുണ്ടാവരുത്. അതുകൊണ്ട് മനുഷ്യരങ്ങയെ കൈവിട്ടാലും
ജിന്നുകൾ ഇവിടെ കൂടെയുണ്ട് നബിയെ. അഷ്റഫുൽ ഖൽക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിലേക്ക് എത്തുമ്പോഴേക്കും വലിയൊരു കൂട്ടം ആയിരക്കണക്കിന് ജിന്നുകൾ അവിടെ ഹബീബായ തങ്ങളിൽ നിന്ന് ഷഹാദത്ത് ചൊല്ലി മുസ്ലിമാവുകയാണ്. ആ ഒരു വലിയ സംഭവത്തിൽ നബിതങ്ങൾ പറഞ്ഞൊരു ചില വാക്കുകളുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. ലഖൽ ഉതുബ ഹത്താ തറല്ല അല്ലാഹുമ്മ ഇലൈക അഷ്കു ബസി വഹുസ്നി വഖില്ലത ഹീലതി വഹവാനി അലന്നാസ്. അല്ലാഹുവേ, ഈ തായിഫുകാരെന്നെ തീരെ വില വെച്ചില്ലല്ലോ റബ്ബേ, അവരെന്നെ ആട്ടിയോടിച്ചല്ലോ റബ്ബേ, അവരെന്നെ വിഷമിപ്പിച്ചല്ലോ പടച്ചവനെ, ഞാനൊരു തന്ത്രമോ യുക്തിയോ ഒന്നും ഇല്ലാത്ത ആളായിപ്പോയല്ലോ, എനിക്ക് കഴിവില്ലല്ലോ അല്ലാഹുവേ, അതുകൊണ്ട് ഞാൻ നിന്നോടെന്റെ വിഷമം പറയാം. ലക്കൽ ഉതുബാ ഹത്താ തർദ, നിനക്ക് പൊരുത്തമാകുന്നതുവരെ അല്ലാഹുവേ നിനക്ക് തന്നെയാണ് സർവസ്തുതിയും. എന്നിട്ട് പറഞ്ഞു, ഇല്ലം യകും ബിക ഗളബുൻ ഫലാ ഉബാലി. അല്ലാഹുവേ, നിനക്കെന്നോട് ദേഷ്യമില്ലെങ്കിലേ എനിക്കിതൊന്നും പ്രശ്നമല്ല കേട്ടോ പടച്ചവനെ, എനിക്കിതൊന്നും പ്രശ്നമല്ല, നിനക്കെന്നോട് ദേഷ്യം ഉണ്ടാവരുത്. പറഞ്ഞു ആര്? മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ ജോലി നഷ്ടപ്പെടുമ്പോഴേക്കും വിചാരിക്കും പടച്ചവനെ അല്ലാഹു എന്നോട് പണിഞ്ഞോ, അല്ലാഹുവിനെ ശിക്ഷിച്ചോ, എന്തെങ്കിലുമൊക്കെ ടെർമിനേഷൻ ഇട്ട് കിട്ടുമ്പോഴേക്കും ഇന്നാ ഞാൻ ഒന്ന് പള്ളിക്ക് പോകില്ല, അല്ലാഹു എനിക്ക് അങ്ങനെ അന്നോട് ഞാൻ അല്ലാഹുക്ക് അങ്ങോട്ടും, ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. ലക്കൽ ഉതുബാ ഹത്താ തറല്ല, കാലിന് ചോര വന്നിരിക്കെ അവിടെ നിന്ന് അഷ്റഫുൽ ഖൽഖാൻ അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ ഏറ്റവും ഉത്തമരാണ് എന്ന് അള്ളാഹു തന്നെ പറഞ്ഞ മുത്തനബി തങ്ങൾക്ക് ഈ വിഷമങ്ങളൊക്കെ എന്താ തങ്ങളുടെ വ്യൂ പോയിന്റ് നോക്കാം. നമുക്കൊക്കെ ഒരു മാതൃകയാണ്, എന്താണത്? ഇല്ലം യക്കുൻ ബിക ഗളബുൻ ഫലാ ഉബാലി, നീ ഈ പ്രയാസങ്ങളൊക്കെ അള്ളാഹു എനിക്ക് തന്നത് നിനക്കെന്നോട് ദേഷ്യമില്ലാത്തൊരവസ്ഥയിലാണെങ്കിൽ എനിക്ക് പ്രശ്നമൊന്നുമില്ല റബ്ബേ, സാരല്ല, നീ എന്നോട് ദേഷ്യപ്പെടരുത് കേട്ടോ. അഊദു ബിനൂരി വജ്ഹിക അല്ലദി അഷ്റഖത് ലഹു ദുലുമാത് വസലുഹ അലൈഹി അംറു ദുനിയാ വൽ ആഖിറ. അല്ലാഹുവേ, നിന്റെ പരിശുദ്ധമായ ദാത്തിന്റെ വജ്ഹിന്റെ പ്രകാശത്തെ മുൻനിർത്തി ഞാൻ ചോദിക്കട്ടെ, അല്ലാഹുവേ അൻ യഹില്ല ബി ഗളബുക്, നിന്റെ ദേഷ്യം എന്നിൽ വരരുത് റബ്ബേ, നിനക്ക് തന്നെയാണ് സ്തുതി. ആ വിഷമം വന്നപ്പോഴും സ്തുതിക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. ലക്കൽ ഉതുബാ ഹത്താ തറല്ല, എനിക്ക് വിഷമാണ്, എന്നാൽ അല്ലാഹുവേ എല്ലാ പൊലിമയും എല്ലാ സ്തുതിഗീതങ്ങളും നിനക്കാണ് റബ്ബേ, നിനക്കാണ്. ഇത് പറഞ്ഞപ്പോഴാണ് മലക്കുൽ ജിബാല വന്ന് മുത്തുനബിയോട് പറഞ്ഞത്, നബിയെ ബൈനൽ അഖ്ഷബൈൻ, ത്വായിഫ് നിൽക്കുന്ന രണ്ട് ആ പ്രദേശത്തെ രണ്ട് പ്രധാന മലകൾ, ഇതിന്റെ ഇടയിൽ ഈ സമൂഹത്തെ നശിപ്പിക്കട്ടെയോ. കാരണം മദായിൻ സോലിഹ് സൗദി അറേബ്യയിലെ കിടക്കുന്നത്, അവിടെ ജീവിച്ചു പോയ സോലിഹ് നബി അലൈഹിസ്സലാമിന്റെ സമൂഹക്കാരാണ്, കാണാണ് അവർക്കറിയാം അല്ലേ. മസാക്കിനുഹും ലം തുസ്കൻ മിം ബഅദ്, ഒരാരും പിന്നെ അവിടെ താമസിക്കാൻ പോയിട്ടില്ല. ഇപ്പത് ടൂറിസ്റ്റ് കേന്ദ്രമാണ് മദായിൻ സോലിഹ്. പെട്ര എന്നൊക്കെ പറയുന്ന ജോർഡാനിന്റെയും സൗദിയിലും കിടക്കുന്ന മലകൾ തുരന്ന് പർവ്വതങ്ങൾ തുരന്ന് വീടുണ്ടാക്കിയ ഭാഗം അല്ലേ. ജോർഡാനിൽ പോയവരുണ്ടെങ്കിൽ അറിയാൻ പറ്റും, അവരൊക്കെ ഞങ്ങൾ കണ്ടില്ലേ. പെട്ര സോലിഹ് നബി അലൈഹി സ്സലാമിന്റെ നാട്ടുകാരാണ്, സമൂഹത്തെ അള്ളാഹ് അങ്ങ് നശിപ്പിച്ചതാണ്. നമുക്ക് ഈ ലിവ എന്ന് പറഞ്ഞ് നമ്മുടെ അബുദാബി നിന്ന് സൗദിയിലേക്ക് പോകുന്ന റൂട്ടിൽ ലിവയുണ്ട്, ഉള്ളിലോട്ട് പോയാൽ ലിവയുടെ ബാക്ക് സൈഡ് എം ടി ക്വാർട്ടർ എന്നറിയപ്പെടുന്ന പ്രവിശാലമായ മരുഭൂമിയാണ്, റുബ്ഉൽ ഖാലി എന്നറിയപ്പെടുന്നത്. അതിന്റെ ആ ഭൂമിയുടെ പ്രത്യേകത, അതിന്റെ അടിഭാഗം ഫെർട്ടൈലാണ്, മേൽഭാഗം വളരെ മോശപ്പെട്ട മണ്ണാണ്. കാരണം പറഞ്ഞു, ഒരു നഗരം അടിയിൽ പോയതാണ്. ആദ് സമൂഹം, ഹൂദ് നബി അലൈഹിസ്സലാമിന്റെ സമൂഹം അവിടെയാണ് ജീവിച്ചു പോയതെന്നാണ് ഇന്ന് ആർക്കിയോളജി വിഭാഗം മനസ്സിലാക്കിയിട്ടുള്ളത്. അള്ളാഹുവിന്റെ റസൂലിനെ പറഞ്ഞുകൊടുക്കുമ്പോൾ തങ്ങൾക്കതറിയാം, സമൂഹത്തിനറിയാം. അങ്ങനെ ഒരു നാശം അള്ളാഹുവിന് ചെയ്യാൻ എളുപ്പമാണ്. അങ്ങനെയൊക്കെ നശിപ്പിച്ചിട്ടുണ്ടല്ലോ നബിയെ, ചെയ്യണോ? വേണ്ട. അവരിന്ന് ആരെങ്കിലും പിൽക്കാലത്ത് മുസ്ലിമായി വന്നാൽ അതല്ലേ നമുക്ക് ഖൈറ്, ഒന്നും ചെയ്യണ്ട എന്ന് പറഞ്ഞു വന്ന റഹ്മത്തുൽ മുഹദാത്താണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ റഹ്മത്ത് നമുക്ക് ആലോചിച്ച് നോക്കാൻ പറ്റും. ചിലപ്പോ എന്തിനായിരുന്നു അള്ളാഹു നബി അങ്ങോട്ടൊക്കെ പറഞ്ഞയച്ചത്? നബിക്ക് എന്തിനാ അങ്ങനെ വിഷമുണ്ടാക്കി കൊടുത്തത്? നബി തങ്ങൾക്ക് ഒരുപാട് ആൾക്കൂട്ടൊക്കെ ഉണ്ടാക്കിയതിന്റെ ശേഷം വിട്ടാ പോരായിരുന്നു? ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു അനുഭവം ഇല്ലായിരുന്നുവെങ്കിൽ നബി തങ്ങളുടെ സൽസ്വഭാവത്തിന്റെ മഹിമ നമുക്കറിയാൻ പറ്റില്ല. ഇങ്ങനെയൊക്കെ ഉപദ്രവിച്ച ഒരാൾക്ക്, ഉപദ്രവിച്ച ഒരു വിഭാഗത്തിന് മാപ്പ് കൊടുക്കാൻ പറ്റുന്നുണ്ടോ എന്നതാണ് വിഷയം. നമ്മളിപ്പോ ഭാര്യ വീട്ടുകാരായിട്ട്, ഭാര്യ വീട്ടുകാർക്ക് പുതിയാപ്പളുടെ വീട്ടുകാരായിട്ട്, അയൽവാസികൾക്ക് ബന്ധുക്കൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുമിച്ച് പാർട്ട്ണർമാരായി ജോലി ചെയ്തവർ, കച്ചവടം തുടങ്ങിയവർ പിണങ്ങിയിട്ട് എന്തോ ഒരു വാശിയിലായിരിക്കും. ഒരു ചാൻസ് കിട്ടിയാൽ പകരം വീട്ടണം എന്ന് വിചാരിച്ചിരിക്കല്ലേ. മനസ്സുകൊണ്ടെങ്കിലും
എന്നിട്ട് അങ്ങനെ ഒരു അവസരം നമ്മുടെ മുമ്പിൽ വന്നിട്ട് നമ്മൾ മാപ്പ് ചെയ്തു കൊടുത്തു എന്ന് വിചാരിക്കാം. നിങ്ങളുടെ കയ്യിൽ പവറുണ്ട്, കോടതി നിങ്ങളുടെ പക്ഷത്താണ്, ന്യായം നിങ്ങളുടെ കൂടെയാണ്, പോലീസ് നിങ്ങളുടെ കൂടെയാണ്, നാട്ടുകാർ നിങ്ങളുടെ കൂടെയാണ്, എന്നിട്ട് നിങ്ങൾ മാപ്പ് ചെയ്തു കൊടുത്തു. ഇതൊരു വല്ലാത്ത സംഭവമാണ്. മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ഉപദ്രവം ചെയ്തിട്ടും അല്ലാഹുവേ അവർ ശിക്ഷിക്കേണ്ട കേട്ടോ, അറിയാത്തത് കൊണ്ടല്ലേ, അവരുടെ പിൻഗാമികളൊക്കെ മുസ്ലിമായി വരില്ലേ, അത് മതി. അതാണ് തോയ്ഫ് ഇന്ന് കിട്ടിയത്. മഹാനായ അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു അന്ത്യവിശ്രമം കൊള്ളുന്നത് തോയ്ഫിലാണ്. മഹാനായ സ്വഹാബി, വിശുദ്ധ ഖുർആനിന്റെ വ്യാഖ്യാതാക്കളുടെ നേതാവ്, ഒരുപാട് മഹത്തുക്കൾ ആലിമീങ്ങൾ തോയ്ഫിൽ വന്നില്ലേ പിൽക്കാലത്ത്. അതുപോലെ ഇങ്ങനെ നബിതങ്ങളുടെ വലിയൊരു റഹ്മത്ത് കാണിച്ചു തരാൻ അള്ളാഹു ഒരു സിനാരിയോ സൃഷ്ടിക്കുകയായിരുന്നു എന്നാണ് ഉലമ അതിനെ സംബന്ധിച്ച് പറയാം. അല്ലെങ്കിൽ നബിയെ വിഷമിപ്പിക്കാൻ അള്ളാഹുവിന് പ്ലാനില്ല. ഇങ്ങനെയൊക്കെ ചെയ്താലും എന്റെ നബി ഇങ്ങനെ റിയാക്ട് ചെയ്യുള്ളൂ. നമ്മളെ സംബന്ധിച്ചൊക്കെ തീവ്രവാദവുമല്ലാത്ത മനുഷ്യ കാരുണ്യലേശമില്ലാത്ത പ്രവർത്തനങ്ങളാണ് മുസ്ലിങ്ങൾ ചെയ്യുന്നത് എന്നൊക്കെ പറയുന്നവർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നമ്മുടെ ഉസ്വ, നമ്മുടെ മാതൃക അതാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങൾ ഇങ്ങനെയായിരുന്നു എന്ന് നമ്മളും തിരിച്ചറിയണം, മറ്റുള്ളവർക്ക് അറിയിച്ചു കൊടുക്കുകയും ചെയ്യണം. ഖൈബർ യുദ്ധം നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ഖൈബർ യുദ്ധം നടക്കുമ്പോൾ ഇമാം ബുഖാരിയും സ്വഹീഹ് മുസ്ലിമിലും നമുക്ക് സ്വഹീഹിൽ കാണാൻ കഴിയുന്ന ഹദീസാണ്, മുത്തഫഖ് അലൈഹിയായ ഹദീസ്. ഖൈബർ യുദ്ധം നടക്കുമ്പോൾ നബി ഞങ്ങൾക്ക് ഭക്ഷണം കൊടുത്തു. ആ പ്രദേശത്തെ ഒരു ജൂത പെണ്ണ് ഇന്ന് ഉസ്താന്റെ ചെലവ് എന്റെ വീട്ടിലേക്കോട്ടെന്നൊക്കെ പറയില്ലേ, ആ അപ്പത്തേര് എന്ത് പറഞ്ഞു, അപ്പോ അവര് ബിഷാചിൻ മസ്മൂമച്ചിൻ, വിഷം കുത്തിയ ഒരു ആട് ബാർബിക്യൂ ചെയ്ത് കൊണ്ടുവന്നു കൊടുത്തു. വിഷം കുത്തിയിട്ടുണ്ട് അതില്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഫഅകല മിൻഹ, നബി തങ്ങൾ ആ ആട്ടിറച്ചി ഒരൽപ്പം കഴിക്കുകയും ചെയ്തു. അപ്പോഴാണ് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞ, നബിയെ നിർത്തിക്കല്, നബിയെ വേണ്ട, ഇത് വേണ്ട, തങ്ങൾ എഴുന്നേറ്റുള്ളൂ, വേണ്ട എന്ന് പറഞ്ഞു. ഇത് മസ്മൂമാണ്, പോയിസൺസ്, ഇതിലെന്തുണ്ട്, വിഷമുണ്ട്, കഴിക്കേണ്ട നബിയെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എഴുന്നേറ്റിട്ട് വീടിന്റെ പുറത്തിറങ്ങിയിട്ട് ഈ സ്ത്രീയെ വിളിപ്പിച്ചു. എന്നിട്ട് ചോദിച്ചു, നിങ്ങൾ വിഷം കലർന്ന മാംസമാണോ എനിക്ക് തന്നത് എന്ന് ചോദിച്ചു. പറഞ്ഞു, അതെ. എന്തിനാ നിങ്ങളത് ചെയ്യാൻ കാരണം? ജൂതപ്പെണ്ണാണ്, അറച്ചുലി അക്തുലക്, നിങ്ങളെ കൊല്ലാൻ വേണ്ടി ചെയ്തതാണ് എന്ന് പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം. അറച്ചുലി അക്തുലക്, നമ്മളൊരു യാഥാർത്ഥ്യം അറിയുന്നതിന്റെ മുമ്പുള്ളൊരു ദേഷ്യവും ഒരു വൈരാഗ്യമൊക്കെ ഉണ്ടാവും. ഒരു യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞാൽ അത് തിരിച്ചുപോവുകയും ചെയ്യും. അങ്ങനെയാണ്, നമ്മൾ പെട്ടെന്ന് റിയാക്ട് ചെയ്യൂലേ, പെട്ടെന്ന് റിയാക്ട് ചെയ്യും, പിന്നെ അയ്യടാ അത് ഫേക്ക് ന്യൂസ് ആയിരുന്നല്ലോ പിന്നെ മനസ്സിലാവും, അപ്പൊ നമ്മൾ ആ സങ്കടപ്പെടും. ജൂതന്മാരായ ആളുകൾ നബി തങ്ങളോട് ജന്മനാ ഒരു കുടിപ്പക മനസ്സിൽ കൊണ്ടു നടന്നിരുന്നു. അതിന്റെ ഭാഗമാണ് ഈ പെണ്ണൊക്കെ ഇങ്ങനെ ചിന്തിച്ചത്. അല്ലെങ്കിൽ ഇപ്പൊ അവരൊക്കെ അവരാരാണ് ബ്രെയിൻ വാഷ് ചെയ്തിരിക്കുക? അബ്ദുല്ലാഹിബിൻ സലാം എന്ന് പറയുന്ന ജൂതന്മാരുടെ പ്രീസ്റ്റ്, മദീനയിലെ പ്രീസ്റ്റ്, അവിടുത്തെ ജൂത കുടുംബങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുത്തിരുന്ന വലിയ പണ്ഡിതൻ, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ്, കലിമ ചൊല്ലി മുസ്ലിം ആയിട്ടുണ്ട്. ഇപ്പൊ യാഥാർത്ഥ്യം അറിയുന്ന ഒരു വൈരാഗ്യം വരും, അല്ലാത്ത ദേഷ്യം വരും. എന്തിനാണ് ഈ ദേഷ്യപ്പെടുന്നതിൽ വല്ല കഥ ഉണ്ടോ അതൊന്നും അപ്പൊ ചിന്തിക്കൂല. അതുകൊണ്ടാണ് ഈ പെണ്ണ് ഇങ്ങനെ ചെയ്യാൻ കാരണം. അറത്തുലി അക്തുലക, നിങ്ങളെ കൊല്ലാൻ വേണ്ടി ചെയ്തതാണ് എന്ന് പറഞ്ഞപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ കാനല്ലാഹു ലിസല്ലിതുകി ലിസല്ലിതുകി അലാ ദാലിക ഔ അലയ്യ, എന്നെ കൊല്ലാൻ നിങ്ങളെ അല്ലാഹു അനുവദിക്കില്ല എന്ന് പറഞ്ഞു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നെ കൊല്ലലല്ലേ നിങ്ങളുടെ ഉദ്ദേശം, അള്ളാഹു അതിനെ സമ്മതിക്കില്ല, ഇത് അള്ളാഹുവിന്റെ സംരക്ഷണമാണ്. ഇന്നാ കഫൈനാകൽ മുസ്തഹ്സിഇൻ, നബിയെ അങ്ങയുടെ സംരക്ഷണം ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു എന്ന് അള്ളാഹു തആല പറഞ്ഞതിന്റെ ഭാഗമാണിത്. അങ്ങയെ സ്വഹാബത്ത് ചോദിച്ചു, അലാ തഖ്തുൽഹ, നബിയെ അവരെ കൊന്നുകളഞ്ഞൂടെ ആ പെണ്ണിനെ, അങ്ങയെ വധിക്കാൻ ശ്രമിച്ചവരല്ലേ? കാരണം ജൂതന്മാരും മുസ്ലിമീങ്ങളും തമ്മിൽ ബ്രീച്ച് ഓഫ് കോൺട്രാക്ട് അവിടെ നടന്നത്, അവർ തമ്മിലുള്ള എഗ്രിമെന്റ് ബ്രേക്ക് ചെയ്യാൻ പാടില്ല, നിയമമാണ്.
വഞ്ചിക്കാൻ പാടില്ല, മുസ്ലിമീങ്ങൾക്ക് എതിരായി മറ്റു ശത്രുക്കളെ സഹായിക്കാൻ പാടില്ല. അങ്ങനെയൊക്കെ ഒരു നിയമമുണ്ടായിരിക്കെ തന്നെ അങ്ങയെ കൊല്ലാൻ വന്ന ഈ പെണ്ണിനെ ഞങ്ങൾ കൊന്നുകളയട്ടെയോ നബിയെ എന്ന് പറഞ്ഞപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞ വാക്കെന്താണെന്ന് അറിയോ? ലാ, ഒന്നും ചെയ്യണ്ട, ലാ, അവർ വിട്ടേക്ക്. അവരങ്ങനെ ചെയ്തു, അവർ വിട്ടേക്ക് എന്ന് പറഞ്ഞു. വഫാത്തിന്റെ സമയത്ത് പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് ഈ വിഷത്തിന്റെ വിഷമുണ്ടായിട്ടുണ്ടെന്നാണ് തങ്ങൾ അതിനെ സംബന്ധിച്ച് തന്നെ പറഞ്ഞിട്ടുണ്ട്. ആയിഷ ബിബി റളിയല്ലാഹു തആല അൻഹ ആ വിഷയം ഉദ്ധരിക്കുകയും ചെയ്തിട്ടുണ്ട്. അവർ പറഞ്ഞു, നബിയെ, നബി തങ്ങൾ പറഞ്ഞു, ആയിഷ ബിബി, അന്ന് എനിക്ക് ആ വിഷം കലർത്തിയ മാംസം തന്നില്ലയോ? ഞാനതിന്റെ വിഷമം അനുഭവിക്കുന്നുണ്ട്, എന്റെ നടുവടിവാറായിട്ടുണ്ട്, അത്രയും എനിക്കതിന്റെ വിഷമം സംഭവിക്കുന്നുണ്ട്, ഞാൻ ഇപ്പോഴും ആ വേദന അനുഭവിക്കുകയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ആ വിഷമം ത്തോടുകൂടെയാണ് നബി തങ്ങൾ വഫാത്താകുന്നത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങൾക്ക് വഫാത്താകുന്ന സമയത്ത് ഈ വിഷത്തിന്റെ ബുദ്ധിമുട്ട് ഉണ്ടായിരുന്നു, അത് അള്ളാഹുവിന്റെ പ്ലാനായിരുന്നു. നബി തങ്ങൾക്ക് രക്തസാക്ഷിത്വത്തിന്റെ കൂലി കൊടുക്കണം, രക്തസാക്ഷിയാവണം. രക്തസാക്ഷി എന്നാൽ ശത്രു കൊല്ലുന്നതാണ്. അപ്പോ ശുഹദാക്കൾക്ക് ഒരുപാട് ശുഹദാക്കളെ സംഭാവന ചെയ്തിട്ടുണ്ട് ദീൻ. നബി തങ്ങൾക്ക് വലിയ മഹത്വം അള്ളാഹുവിന് കൊടുക്കുകയും ആവണം. നബി തങ്ങളുടേത് സ്വാഭാവിക മരണമാണെന്ന് തോന്നും, എന്നാൽ അത് രക്തസാക്ഷിത്വമാണ് ഒരർത്ഥത്തിൽ. അത് ഈ വിഷം കലർത്തിയ മാംസം കഴിച്ചതിന്റെ പേരിലുണ്ടായ ശത്രുവിന്റെ ആ പെണ്ണ് ചെയ്ത ഒരു കുബുദ്ധിയുടെ ഭാഗമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വിഷമുണ്ടായി. അതിന്റെ വിഷമത്തിലാണ് തങ്ങൾ വഫാത്താകുന്നത്. അതിന് ഉലമാ പറയുന്ന കാരണം നബി തങ്ങൾക്ക് രക്തസാക്ഷിത്വത്തിന്റെ കൂലി കിട്ടാനാണ്. എന്നാലും ആ പെണ്ണിനെതിരെ ഒന്നും ചെയ്യാൻ തങ്ങൾ കൂട്ടാക്കിയില്ല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി തങ്ങൾക്ക് തന്നെ മാരണം ചെയ്ത് സിഹർ ചെയ്ത് ലബീദ് ഇബ്നു ആസം എന്ന് പറയുന്ന ബനു സുറൈക്ക് ഗോത്രത്തിലെ ആ ചെറുപ്പക്കാരനായ ജൂതനെ ഒന്നും ചെയ്യാൻ പറഞ്ഞു. നബി തങ്ങൾ വെറുതെ വിടാനല്ലേ പറഞ്ഞു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങൾ പറഞ്ഞു, അലി റളിയല്ലാഹു അൻഹു, അവല നഖ്തുലു ഹാദൽ ഖബീസ നഖുദു ഹാദൽ ഖബീസ ഫനഖ്തുല, ഈ മോശപ്പെട്ട ആളെ നബിയെ ഞങ്ങൾ പിടിച്ചു കൊല്ലട്ടെ. തങ്ങൾ പറഞ്ഞു, ഒന്നും ചെയ്യണ്ട സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോഴാണ് ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖും ഖുൽ അഊദു ബിറബ്ബിൻ നാസ് അവതരിച്ചത്. ഒന്നും ചെയ്യണ്ട എന്ന് പറഞ്ഞു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങൾ അങ്ങനെയാണ്, യാ റസൂലല്ലാഹ് ഉദ്ഉ അലൽ മുശ്രിക്കീൻ, മുശ്രിക്കീങ്ങൾക്കെതിരായിട്ട് ദുആയിരിക്കു നബിയെ, നബി തങ്ങളുടെ റഹ്മത്താണത്, മുശ്രിക്കീങ്ങൾക്കെതിരെ ദുആ ചെയ്യണം എന്ന് സ്വഹാബികളൊക്കെ പറഞ്ഞപ്പോ തങ്ങൾ കൊടുത്ത മറുപടി സ്വഹീഹ് മുസ്ലിമിൽ കാണാം, ഇന്നി ലം ഉബഅത് ലആന വ ഇന്നമ ബുഇത്തു റഹ്മ, ഞാനിവിടെ ശാപം കൊടുക്കാനല്ല വന്നത്, ഞാൻ കരുണ കൊടുക്കാൻ വന്ന ആളാണെന്ന് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കരുണയാണ്. ഇപ്പൊ നമ്മുടെ ജീവിതത്തിൽ അതുണ്ടോ? നമ്മുടെ വാക്കുകളിൽ അത് വരുന്നുണ്ടോ? നമ്മുടെ പെരുമാറ്റത്തിൽ അതുണ്ടോ? നമ്മൾ നമ്മുടെ ഭാര്യ മക്കളോട് പെരുമാറുമ്പോൾ, മാതാപിതാക്കളോട് പെരുമാറുമ്പോൾ, നമ്മുടെ കൂടെയുള്ള കൊളീഗ്സിനോട് പെരുമാറുമ്പോൾ റഹ്മ കാരുണ്യം നമ്മുടെ മനസ്സിൽ വരുന്നുണ്ടോ? നമ്മളത് ചെയ്യുക. തിരിച്ച് കരുണ കിട്ടാൻ വേണ്ടി ചെയ്യരുതേ, തിരിച്ച് ഇങ്ങോട്ട് കിട്ടാനല്ല നമ്മൾ ചെയ്യുന്നത്. അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയായിരുന്നു, അതുകൊണ്ട് ഞാൻ ചെയ്യാം. അപ്പൊ ദഅവത്തിന്റെ കൂലിയും കിട്ടും, അള്ളാഹുവിന്റെ ഹബീബിനോടുള്ള ഇത്തിബാ ചെയ്തതിന്റെ കൂലിയും കിട്ടും. അള്ളാഹു സുബ്ഹാനഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിഷമിപ്പിക്കാൻ ഉദ്ദേശിച്ചവർ ഒരുപാടുണ്ടായിരുന്നു, ഒരുപാട്. തബ്ബത്ത് യദാ അബി ലഹബിൻ വതബ്ബ എന്ന സൂറത്തിന്റെ തുടക്കത്തിൽ ഖുൽ എന്ന് പറഞ്ഞിട്ടില്ല. അതിന്റെ മുമ്പുള്ള ഖുൽ അഊദു ഖുൽ യാ അയ്യുഹൽ കാഫിറൂനന്റെ ശേഷം വന്ന ഖുൽ ഹുവല്ലാഹു അഹദ് ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് ഖുൽ അഊദു ബിറബ്ബിൻ നാസ് ഖുൽ അങ്ങ് പറയുക നബിയെ. പക്ഷേ തബ്ബത്ത് യദാ അബി ലഹബിൻ വതബ്ബ എന്ന സൂറയിൽ ഖുൽ എന്ന വാക്ക് പറഞ്ഞിട്ടില്ല. തബ്ബത്ത് യദാ അബി ലഹബിൻ വതബ്ബ മാ അഗ്ന അൻഹു മാലുഹു വമാ കസബ സയസ്ല നാറുൻ ദാത ലഹബ് വംറഅതുഹു ഹമ്മാലത ഹത്തബ് എന്ന ഫീ ജീദിഹ ഹബലും മിൻ മസദ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വന്തം മൂത്താപ്പ നബിതങ്ങൾക്കെതിരെ അതിക്രമം ചെയ്യുകയും നബിതങ്ങളെ വിഷമിപ്പിക്കുകയും ചെയ്തപ്പോ അള്ളാഹു കൊടുക്കുന്ന മറുപടിയാണ്, അബൂജഹലിന്റെ രണ്ട് കരങ്ങളും നശിക്കട്ടെ, നശിച്ചിരിക്കുന്നു, അവനും അവന്റെ ഭാര്യയും നരകത്തിലേക്കാണ് പോകുന്നത്, മക്കളൊന്നും അവർക്ക് ഉപകാരപ്പെടില്ല എന്ന് പറഞ്ഞ അതിന് നിങ്ങൾ പറയേണ്ട നബിയെ മറുപടി ഞാൻ പറഞ്ഞോളാം. അതിന്റെ അർത്ഥം ഖുൽ എന്ന് പറഞ്ഞാൽ നബിയെ നിങ്ങൾ പറയണം എന്ന് പറഞ്ഞാൽ നബി സ്വന്തം മൂത്താപ്പയെ ചീത്ത പറയലാവും. അതുവേണ്ട നബിയെ, നിങ്ങളുടെ മറുപടി ഞാൻ പറഞ്ഞോളാം. തബ്ബത്ത് യദാ അബി ലഹബിൻ വതബ്ബ. അന്ന് ഉമ്മു ജമീൽ എന്ന് പറഞ്ഞ ആ അബൂലഹബിന്റെ ഭാര്യ വലിയൊരു കല്ല്, പാറക്കല്ല് കയ്യിലെടുത്തിട്ടാ വന്നത്. നിബിധങ്ങളും സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹും അവിടെ ഇരിക്കുന്നുണ്ട് മസ്ജിദുൽ ഹറാമിന്റെ മുമ്പിൽ.
അവിടെ ഇരിക്കുമ്പോഴാണ് സിദ്ദീഖ് തങ്ങൾ പറഞ്ഞ, നബിയേ പോയി ഒളിച്ചോളൂ നബി, അവളുടെ വരവത്ര ശരിയില്ല, അവൾ അങ്ങ് എന്ത് ഉപദ്രവം ചെയ്യും. നബി തങ്ങൾ പറഞ്ഞു, സിദ്ദീഖേ ഒന്നും നടക്കില്ല, ഞാൻ ഇവിടെ തന്നെ ഇരിക്കാം. നബിയേ അവൾ എന്തെങ്കിലും ഇല്ല, ഒന്നും സംഭവിക്കില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഉമ്മു ജമീൽ വന്നു, സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇരിക്കുന്നുണ്ട്, നബി തങ്ങൾ ഇപ്പുറത്തുണ്ട്, നബി തങ്ങളെ കണ്ടിട്ടില്ല. അയ്യന സാഹിബുക്ക്, നിന്റെ കൂട്ടുകാരൻ ഇവിടെ എന്ന് പറഞ്ഞു, എന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, എന്തേന്ന് ചോദിച്ചു. ഒന്നുമില്ല, സമിഅ്തു അന്നഹു ഹജാനി, എന്നെ ചീത്ത പറഞ്ഞിട്ടുണ്ട് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്, നിന്റെ കൂട്ടുകാരൻ ചീത്ത പറഞ്ഞു. സിദ്ദീഖ് തങ്ങൾ പറഞ്ഞു, ഇല്ല, എന്റെ കൂട്ടുകാരൻ നിങ്ങൾ ചീത്ത പറഞ്ഞിട്ടില്ലല്ലോ എന്ന് പറഞ്ഞാൽ, അള്ളാഹു ചീത്ത പറഞ്ഞതെന്നുള്ള അർത്ഥത്തിൽ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്ത് പറഞ്ഞു, എന്റെ കൂട്ടുകാരൻ നിങ്ങൾ പറഞ്ഞിട്ടില്ലല്ലോ. തബ്ബസി അബി ലഹബിൻ ഇറക്കിയത് ആരാണ്? അള്ളാഹു ജല്ല ജലാലുവാണ്, എന്റെ കൂട്ടുകാരനല്ല. ആ അർത്ഥത്തിൽ പറഞ്ഞു, എന്ത്, എന്റെ കൂട്ടുകാരൻ അങ്ങനെ ചീത്ത നിങ്ങളെ ചീത്ത പറഞ്ഞിട്ടില്ലല്ലോ. എന്നാൽ വല്യാരിഫ് വല്യാലം, എന്റെ കൂട്ടുകാരന് പറഞ്ഞു കൊടുക്ക്, അന ഷാഇറത്തു ഖുറൈശ്, ഖുറൈശികളുടെ കവയത്രിയാണ് ഞാൻ. അത് മാത്രമല്ല, അന മിൻ അഷ്റാഫി ഖുറൈശ്, ഖുറൈശികളിലെ തറവാടുത്തമുള്ള പെണ്ണാണ് ഞാൻ. എന്നെപ്പറ്റിയൊക്കെ പറഞ്ഞാൽ വിവരം അറിയും കേട്ടോ എന്നൊക്കെ ഭീഷണി മുഴക്കി പോയപ്പോ, അതുമല്ല ഒരു പാട്ടും പാടിയപ്പോ, മുദമ്മമൻ അബൈന വദീനഹു ഖാലൈന എന്ന് പറഞ്ഞു. മുദമ്മമൻ അബൈ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന വാക്കിന്റെ അർത്ഥത്തിന്റെ നേരെ വിപരീതമാണ് മുദമ്മം എന്ന് പറഞ്ഞാൽ, ആക്ഷേപിക്കപ്പെടുന്നവൻ, നിന്ദ്യൻ എന്നാണ് ആ വാക്കിനർത്ഥം. അസ്തഗ്ഫിറുല്ലാഹ്. മുദമ്മമൻ അബൈന വദീനഹു ഖലൈന, മുദമ്മമിന്റെ ദീനിൽ ഞങ്ങളില്ല, ഞങ്ങൾ അവർ പറഞ്ഞതിനെക്കെതിരാണ് എന്ന പാട്ടും പാടി ഇങ്ങനെ പോവാണ്. റസൂലുള്ളാഹി തങ്ങളോട് സിദ്ദീഖ് തങ്ങൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, നബിയെ അവൾ വന്നിട്ട് നിങ്ങളെ കണ്ടില്ലല്ലോ. എന്തേ ചോദിച്ചു? ഒന്നുമല്ല, അള്ളാഹുവിന്റെ മലക്കുകൾ അവളുടെ കണ്ണിന്റെ കാഴ്ച എന്നിൽ നിന്ന് മറച്ചു വെക്കുകയാണ് ഉണ്ടായത്. കണ്ടി തങ്ങളോട് ഇരിക്കുന്നുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ വാക്ക് ഖുറൈശികൾ സെലിബ്രേറ്റ് ചെയ്യാറുണ്ട്, ഈ ഇവൾ പാടിയ പാട്ട്. മുദമ്മമൻ അബൈന വദീനഹു ഖലൈന, അവരെങ്ങനെ പാടുക, നബിയെ ചീത്ത പറഞ്ഞ വാക്കാണല്ലോ. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ സ്വഹാബികളോട് ചോദിക്കുകയാണ്, അമാ തഅജബൂന യാ സ്വഹാബി, സ്വഹാബികളെ നിങ്ങൾക്ക് അത്ഭുതം തോന്നുന്നില്ലേ, കൈഫ യസ്രിഫുല്ലാഹു അന്നി അദാ ഖുറൈശിൻ വശതമഹും വശത്മഹും, ഖുറൈശികൾ എന്നെപ്പറ്റി ചീത്ത പറയുന്നതും എന്നെ കളിയാക്കുന്നതും എനിക്ക് വരാതെ അള്ളാഹു തിരിച്ചുവിടുന്നത് നിങ്ങൾ കാണുന്നില്ലേ, വലിയ അത്ഭുതം തോന്നുന്നില്ലേ നിങ്ങൾക്ക്? ചോദിച്ചു, നബി അതെങ്ങനെ? എന്നെ ഉദ്ദേശിച്ചു പറയുന്നത് എന്നിൽ നിന്ന് അള്ളാഹു അത് ഡൈവേർട്ട് ചെയ്ത് നിങ്ങൾ കാണുന്നില്ലേ എന്നാ ചോദിക്കുന്നത്. അപ്പൊ ചോദിച്ചത് എങ്ങനെയാ നബിയെ? പറഞ്ഞു, യസ്തുമൂന മുദമ്മമൻ വന മുഹമ്മദു, അവര് ചീത്ത പറയുന്നത് മുദമ്മം എന്ന പേരുള്ള ഏതോ ഒരാളെയാണ്, എന്റെ പേര് മുഹമ്മദ് എന്നല്ലേ, അത് എന്നെ അല്ലല്ലോ അവര് പറയുന്നത്, അവര് മുദമ്മം എന്ന് പറഞ്ഞ ആരെയോ ആണല്ലോ പറയുന്നത് എന്ന് പറഞ്ഞു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങളുടെ ആ ഒരു പോസിറ്റിവിറ്റി നോക്കണം, കാര്യങ്ങൾ വീക്ഷിക്കുന്നത് പോസിറ്റീവായിട്ടാണ്. അങ്ങനെ നബിയെ ചീത്ത പറയുകയാണെങ്കിൽ പോലും, ഏ അതെന്നെ അല്ലല്ലോ, അത് വേറെ ആരെയോ ആണ്. ഇതാണ് റഹ്മത്തുൽ ആലമീൻ മുത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റഹ്മത്തുൽ ആലമീൻ ആണത്, റഹ്മത്തുൽ ആലമീൻ. അല്ലാഹു സുബ്ഹാനഹു വതആല ഹബീബിനെ സംരക്ഷിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അബൂ താലിബിന്റെ കയ്യിൽ ഏൽപ്പിച്ചത് തന്നെ വലിയൊരു ഹിക്മത്താണെന്നാണ്. നബി തങ്ങൾ കുഞ്ഞായിരിക്കുമ്പോ, ജനിക്കും മുമ്പ് വാപ്പ വഫാത്തായി പോയിട്ടുണ്ട്, 6 വയസ്സായപ്പോ ഉമ്മ വഫാത്തായി, 8 വയസ്സായപ്പോ ഗ്രാൻഡ് ഫാദർ അബ്ദുൽ മുത്തലിബ് എന്നൊരു വഫാത്തായി, പിന്നെ ആരാ സംരക്ഷിക്കുന്നത്? അബൂ താലിബ്, നബിയുടെ അങ്കിൾ, നബിയുടെ പിതാവിന്റെ ജ്യേഷ്ഠൻ. പക്ഷേ അബൂ താലിബ് മുസ്ലിം ആയിട്ടില്ലല്ലോ, അബൂ താലിബ് മുസ്ലിം അല്ല, പക്ഷെ നബിയെ സംരക്ഷിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി തങ്ങളെ സംബന്ധിച്ച് വലിയ മതിപ്പായിരുന്നു ഇപ്പോഴും. അബൂ താലിബ് ഒരു സ്വപ്നം കണ്ടിട്ടുണ്ട്, ഖുറൈശികൾക്കിടയിലേക്ക് നേതാവായി വരികയും ഖുറൈശികൾ ഒരു പ്രകാശത്തെ സ്വീകരിക്കുകയും ചെയ്യുന്നത് അബൂ താലിബ് കണ്ടിട്ടുണ്ട്. അതിന് വലിയ ഒരു സ്വപ്നവ്യാഖ്യാതാവ് കൊടുത്ത മറുപടി, നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ഒരു അന്ത്യപ്രവാചകൻ വരുന്നുണ്ട് എന്നാണ്. അത് അബൂ താലിബിന് അറിയായിരുന്നു. നബി തങ്ങൾ അങ്ങനെയാണ് വളർത്തിയത്, വളരെ സ്നേഹത്തോടുകൂടെയാണ് വളർത്തിയത്, വളരെ ബഹുമാനത്തോടുകൂടെ. തങ്ങളുടെ ചില സ്വഭാവങ്ങളൊക്കെ അബൂ താലിബ് എന്നവർ കാണുന്നുണ്ട്. ഖുറൈശികളായ ആളുകൾ മക്കയിൽ വരുന്ന ആളുകൾ, ഖുറൈശികളല്ലാത്തവർ മക്കയിലുണ്ടായിരുന്ന മക്കയുടെ പരിസരത്തുള്ള തവാഫ് ചെയ്യാൻ വേണ്ടി വരുന്ന ആൾക്കാരൊക്കെ അന്ന് തുണി അഴിച്ചിട്ടിട്ടാണ് തവാഫ് ചെയ്യാറുള്ളത്. കാരണം അന്ന് ജാഹിലിയത്തിൽ, പ്രീ ഇസ്ലാമിക് പീരീഡ്, ഇസ്ലാമിന്റെ മുമ്പാണല്ലോ, അന്ന് അവരൊക്കെ വിചാരിച്ചു നമ്മൾ തെറ്റെയ്ത വസ്ത്രം കൊണ്ടിപ്പോ എങ്ങനെ ഹജ്ജും ഉംറയൊക്കെ ചെയ്യാന്ന് പറഞ്ഞ പോലെ, നമ്മളിപ്പോ എങ്ങനെ തെറ്റെയ്ത വസ്ത്രം കൊണ്ടിപ്പോ കഅബയെ തവാഫ് ചെയ്യാ,
നമ്മൾ തെറ്റ് പൊറുക്കാനല്ലേ കാഴ്ചത്തിന്റെ അടുത്തേക്ക് വരുന്നത്. അതുകൊണ്ട് ആ തെറ്റെയ്ത വസ്ത്രങ്ങളൊക്കെ മാറ്റിവെക്കുക. പിന്നെ അവർക്ക് വേറെ പുതിയ വസ്ത്രമൊന്നും ഉണ്ടാവില്ല, ഒന്നേക്കല്ലേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് ഉടുത്ത് അവിടെ അയച്ചു വെച്ചിട്ട് അവരങ്ങനെ വസ്ത്രമില്ലാതെ തവാഫ് ചെയ്യുക. അന്നങ്ങനെയാണ് അവർ ചെയ്യാറുള്ളത്. അങ്ങനെ ആരോ നബി തങ്ങളുടെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂട്ടുകാരായ ചില ആളുകളൊക്കെ പറഞ്ഞു, അബൂ ത്വാലിബ് എന്നവരും അവർക്കും അതൊരു പുതുമല്ലാത്ത വിഷയമായിരുന്നു. അപ്പോ വസ്ത്രം മാറ്റിവെക്കാൻ അഴിച്ചു വെക്കാൻ വേണ്ടി പറഞ്ഞ ഒരു നേരം നബി തങ്ങൾ പറഞ്ഞു, മുത്താപ്പ ഞാനത് ചെയ്യില്ല, മുത്താപ്പ ഞാനത് ചെയ്യില്ല, മോൻ അഴിച്ചു വെക്കുക എന്ന് പറഞ്ഞ് നിർബന്ധിച്ചപ്പോ ഫൗഖഷി അലൈ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബോധരഹിതരായി വീഴുകയാണ് ഉണ്ടായത്. എന്നൊക്കെ ചെറുപ്പക്കാർ കുട്ടിയാണ്, ടീനേജറായിട്ടുള്ളൂ, ബോധരഹിതരായി വീണു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നാ പിന്നെ വേണ്ട എന്ന് പറഞ്ഞു. അങ്ങനെയാണ്. ഇതൊക്കെ അബൂ താലിബ് കാണുന്നുണ്ട്. ചിലപ്പോഴൊക്കെ ബെഡ് തപ്പി നോക്കുമ്പോൾ നബിയെ കാണൂല. അപ്പോ ചോദിക്കും, മുഹമ്മദേ നിങ്ങൾ എവിടെയെന്ന് ചോദിക്കും. കാണൂല, വീട്ടിലില്ല, കഴബന്റെ തൊട്ടടുത്താണ് വീട്. അങ്ങനെ അബൂ താലിബ് പുറത്തിറങ്ങും, യാ മുഹമ്മദ്, യാ മുഹമ്മദ് എന്നിങ്ങനെ വിളിച്ചു ചോദിക്കും. ഒരു വിവരം കിട്ടാതെ അവസാനം, റബ്ബെ എന്റെ കുഞ്ഞിനാര് കൊണ്ടുപോയി, റബ്ബെ ഈ പാതിരാക്ക് എന്റെ കുഞ്ഞ് എവിടെ പോയി എന്നിങ്ങനെ നിരാശരായി റൂമിലേക്ക് തിരിച്ചു വരുമ്പോ ബെഡിൽ കിടക്കുന്നുണ്ടാവും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ചോദിക്കും, മോനെ എവിടെ പോയിരുന്നു? ഞാനെവിടെയും പോയില്ലല്ലോ മുത്താപ്പ, ഞാനിവിടെ ഉണ്ടായിരുന്നല്ലോ എന്ന് പറയാം. അബൂ താലിബിന് അറിയായിരുന്നു നബിയെ അള്ളാഹുവിന്റെ മലക്കുകൾ എടുത്തുകൊണ്ടു പോകുന്നുണ്ടെന്നൊക്കെ. കുട്ടികളൊക്കെ, സാധാരണ കുട്ടികൾക്കൊക്കെ പാട്ടുകൾക്ക് അങ്ങനെയൊക്കെ ചെറിയൊരു ഇഷ്ടമൊക്കെ തോന്നൂലേ? സ്വാഭാവികമായും ചെറിയ കുട്ടികളൊക്കെ ആകുമ്പോൾ അവർക്ക് അതിന്റെ വരുംവരായികളോ വിഷയങ്ങളൊന്നും അറിയില്ലല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുട്ടിപ്രായത്ത് അങ്ങനെ സംഭവം ഉണ്ടായിട്ടുണ്ട്. മക്കയിൽ കല്യാണം നടക്കുകയാണ്. കല്യാണം നടക്കുന്നു, അവിടെ വലിയ വാദ്യമേളകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നബി തങ്ങൾക്ക് അവിടെ ഒന്ന് പോകണമെന്നൊരാഗ്രഹം തോന്നി, ചെറിയ കുട്ടിയാണ്. അങ്ങനെ മഗ്‌രിബിന്റെ സമയത്താണ് അവിടുത്തെ പ്രോഗ്രാമൊക്കെ തുടങ്ങുന്നത്, ഒരു വിവാഹ വീടാണ്. അങ്ങനെ ആ വീട്ടിലേക്ക് നബി തങ്ങൾ പോവാണ്. ആ വീടിന്റെ പരിസരത്തെത്തിയപ്പോഴേക്കും തങ്ങൾക്ക് ഉറക്കം വരുന്നു. തങ്ങളവിടെ ഇരിക്കുന്നു, ഉറങ്ങുന്നു, പിന്നെ എഴുന്നേൽക്കുന്നത് പിറ്റേന്ന് സൂര്യൻ ഉദിച്ചതിന്റെ ശേഷമാണ്. അള്ളാഹു തആല കേൾക്കാനുള്ള അവസരം പോലും നബി തങ്ങൾക്ക് കൊടുത്തില്ല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതൊക്കെ അബൂ ത്വാലിബ് അറിഞ്ഞ സംഭവങ്ങളാണ്. ബഹീറയുടെ കൂടെയാ പോകുന്നത്. ബഹീറ എന്ന പുരോഹിതനെ കാണുന്നു. ഇന്നത്തെ ഡമസ്കസിന്റെ പരിസരത്തുള്ള ബുസ്റ എന്ന് പറയുന്ന ആ ഭാഗത്തേക്ക് എത്തുമ്പോ അവിടെയാണ് ബഹീറ പുരോഹിതൻ പറഞ്ഞ, അബൂ ത്വാലിബ് ഇതാരുടെ കുട്ടിയാണ്? എന്റെ കുട്ടിയാണ്. നിങ്ങളുടെ കുട്ടിയോ? ഏയ്, സത്യം പറയൂ അബൂ ത്വാലിബ്, ഇതാരുടെ മോനാണ്? ഇതെന്റെ അനുജന്റെ മോനാണ്. ജീവിച്ചിരിപ്പുണ്ടോ? ഇല്ല. ആ എന്നാ ഇരിക്കിൻ ഇരിക്കിൻ ഇരിക്കിൻ, ഈ കുട്ടിയെപ്പറ്റി ഞാൻ കേട്ടിട്ടുണ്ട്. ബഹീറ എന്ന ഒരു പുരോഹിതൻ പറയാൻ, അയാൾ ക്രിസ്ത്യാനിയായിരുന്നു. ഇവിടുന്ന് മക്കയിൽ നിന്ന് 9 വയസ്സുള്ളപ്പോഴേ നബി ഞങ്ങൾ പറയാം അബൂ താലിബിനോട്, മുത്താപ്പ നമുക്ക് ഷാമിലേക്ക് പോവല്ലേ, നമുക്ക് കച്ചവടത്തെ സംഘത്തോടുകൂടെ പോവല്ലേ. നബി തങ്ങൾ വളരെ സീരിയസ് ആയിരുന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 9 വയസ്സായപ്പോഴെ തന്നെ നബി തങ്ങൾക്ക് ഒരു സെൽഫ് സഫിഷ്യന്റ് ആവണം, ആരോടും ചോദിക്കരുത്, ആരെയും ആശ്രയിക്കരുത് എന്നൊരാഗ്രഹമുണ്ട് നബി തങ്ങൾക്ക് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് തന്നെ നബി തങ്ങൾ അധ്വാനിച്ചവരാണല്ലോ, അധ്വാനിച്ചവരാണ്. ചെറുപ്പത്തിൽ ജോലി ചെയ്തിട്ടുണ്ട്, ആടുകളെ മേച്ചു കൊടുത്തിട്ടുണ്ട്, അതിന് പൈസ കിട്ടിയിട്ടുണ്ട്. നബി തങ്ങൾ കച്ചവടത്തിന് പോയിട്ടുണ്ട് ഒന്നിലേറെ തവണ. ആ പിന്നീട് അവസാനമായി പോയത് ഖദീജ ബിവി റളിയല്ലാഹു അൻഹയുടെ ആ ഒരു കച്ചവട സംഘത്തോടൊപ്പമായിരുന്നു. അങ്ങനെ നബി തങ്ങൾ കച്ചവടം ചെയ്തു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ പട്ടിണി കടന്നാലും ആരോടും ചോദിക്കൂല, അതാണ് നബി തങ്ങളുടെ രീതി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് തന്നെ ചെറുപ്പത്തിലെ മൂത്താപ്പയോട് പറയും, കച്ചവടം ചെയ്യല്ലേ, കച്ചവടം ചെയ്യല്ലേ. കച്ചവടക്കാർക്ക് വലിയൊരു സന്തോഷമാണ്, കാരണം നബി തങ്ങൾ ചെയ്ത ജോലിയാണത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങളുടെ യൗവനകാലത്ത് തങ്ങൾ കച്ചവടക്കാരനായിരുന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സെൽഫ് സഫിഷ്യന്റ് ആവണം. അപ്പൊ അബൂ ത്വാലിബ് അങ്ങനെ നബി തങ്ങളെ 9 വയസ്സുള്ളപ്പോ കൊണ്ടുപോകുന്നുണ്ട്. അപ്പോഴാ ബഹീറ പുരോഹിതൻ പറഞ്ഞതെന്ത്, ഏ ഈ കുട്ടി നിങ്ങളുടെ അനുജന്റെ മോൻ. ശരി, നിങ്ങൾ എന്റെ മോനാണെന്ന് പറഞ്ഞപ്പോഴേ എനിക്ക് സംശയമുണ്ട്, അത് നുണയാണല്ലോ. കാരണം ഇങ്ങനെ ഒരു കുഞ്ഞ് ഈ മരുഭൂമിയിലൂടെ യാത്ര വരുമെന്നും ആ കുഞ്ഞിന് മേഘം തണലിട്ട് കൊടുക്കുമെന്നും ആ കുഞ്ഞിന്റെ വാപ്പ ജീവിച്ചിരിപ്പുണ്ടാകില്ലെന്നും ആ കുഞ്ഞിന്റെ ചുമലിൽ പ്രവാചകത്വത്തിന്റെ അടയാളമുണ്ടാകുമെന്നും ഞാൻ വായിച്ചിട്ടുണ്ട്. ആ കുട്ടിയാണിത്. കാരണം നബി തങ്ങൾ വരുമ്പോ യാത്രാ സംഘത്തിന്റെ മീതെ മേഘം തണലിട്ട് കൊടുത്തിട്ടുണ്ട്. മരുഭൂമി കടന്നുപോകും, വെയിൽ തീരുവോളം മേഘമാണ്. അങ്ങനെ അബൂ ത്വാലിബിനോട് പറയാണ്, അബൂ ത്വാലിബ് പെട്ടെന്ന് മക്കയിലേക്ക് തിരിച്ചു പോകണം. എന്തേ, ഈ കുഞ്ഞ് അന്ത്യപ്രവാചകരാണ് എന്ന ലക്ഷണം ജൂതന്മാരുടെ കിതാബിലുണ്ട്, അവർക്കത് കണ്ടാൽ മനസ്സിലാവും പെട്ടെന്ന്. അതുകൊണ്ട് ഈ കുഞ്ഞിനെ അവർ സിറിയയിൽ കൊണ്ടുപോയാൽ അവരെ കുഞ്ഞിനെ കുന്നുകളയും, നിങ്ങൾ മക്കയിലേക്ക് തിരിച്ചു പോകണം. എവിടുന്ന് അങ്ങെത്തിയിട്ടുണ്ട്, അടുത്തെത്തി. നമ്മൾ ദുബൈയിലേക്ക് വരാൻ ഇവിടെ എന്താണ് ട്രേഡ് സെന്ററിന്റെ അവിടെ എത്തിയിട്ട് പറയാം അങ്ങനെ തിരിച്ചു പോയിക്കോളി എന്ന് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും എന്ന പോലെ ഒരുപാട് ദൂരം മക്കയിൽ നിന്ന് യാത്ര ചെയ്തിട്ടുണ്ട്, തിരിച്ചു പോയിക്കോളൂ.
അങ്ങനെ നബിയെ കൂട്ടി തിരിച്ചുപോരും അബൂ ത്വാലിബ് എന്നവര്. അതിന്റെയൊക്കെ ശേഷമാണ് പിന്നെ നബിക്ക് നുബുവത്ത് കിട്ടുന്നത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ സംഭവങ്ങളൊക്കെ അബൂ ത്വാലിബിന്റെ മനസ്സിലുണ്ട്. നബിതങ്ങളിൽ ഇങ്ങനെ അത്ഭുതങ്ങളൊക്കെ ഉണ്ടായത് അബൂ ത്വാലിബിന് അറിയാം. എന്നിട്ടും അല്ലാഹു സുബ്ഹാനഹു വതആല നബിതങ്ങൾക്ക് സംരക്ഷണം കൊടുക്കാൻ നബിയെ നിങ്ങൾക്ക് അല്ലാഹു അഭയം തന്നില്ല യതീമായിരുന്നപ്പോ. മുഫസ്സിരീങ്ങൾ പറയാം അബൂ ത്വാലിബിന്റെ ചെലവിലാണ് നബിതങ്ങൾ വളരുന്നത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എങ്ങനെ? മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഫറോവയുടെ ചെലവിൽ വളരുന്നു. ഫറോവയുടെ ആശയത്തിനെതിരാണ് മൂസ നബി അലൈഹി സ്വലാമിന്റേത്. അബൂ ത്വാലിബ് എന്നാൽ നബിയോട് ദേഷ്യമുള്ള ആളല്ല, നബിയോട് സ്നേഹമാണ്. പക്ഷെ അബൂ ത്വാലിബ് മുസ്ലിമല്ല. അബൂ ത്വാലിബ് മുസ്ലിമായിരുന്നുവെങ്കിൽ ഈ സംരക്ഷണം അബൂ ത്വാലിബിന് കൊടുക്കാൻ കഴിയില്ല. കാരണം മുസ്ലിമീങ്ങൾ ഡേഞ്ചറിലായിരുന്നു. അബൂ ത്വാലിബ് മുസ്ലിമായാൽ അബൂ ത്വാലിബിനെയും ഖുറൈശികൾ വില വെക്കില്ല. അതുകൊണ്ട് അബൂ ത്വാലിബ് മുസ്ലിമായില്ല, നബിതങ്ങൾക്ക് സംരക്ഷണം കൊടുക്കാനും പറ്റി. അബൂ ത്വാലിബ് ഇസ്ലാമിന് പുറത്തായിരിക്കെ തന്നെ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു സംരക്ഷണം കൊടുക്കുകയായിരുന്നു. വവജദക ദാലൻ ഫഹദ വവജദക ആഇലം ഫഅഗ്ന എന്ന സൂറത്തു ദുഹായിൽ അലം യജിദുക യതീമൻ ഫആവ. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംരക്ഷണം അല്ലാഹു ഏറ്റെടുത്തിരിക്കുകയാണ്. അല്ലാഹു ഏറ്റെടുത്തതാണ്. ഇല്ലാ തൻസുറൂഹു ഫഖദ് നസറഹുല്ലാഹ്. നമ്മൾ നബിതങ്ങളെ സഹായിച്ചില്ലെങ്കിൽ നബിതങ്ങൾക്ക് നബിതങ്ങളുടെ സൽകീർത്തിക്ക് നമ്മൾ ഒരു പരിശ്രമം ചെയ്തില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല, നമുക്കാണ് നഷ്ടം. ഫഖദ് നസറഹുല്ലാഹ്, നബിയെ അല്ലാഹു സംരക്ഷിച്ചിരിക്കുകയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബിതങ്ങളുടെ കാര്യങ്ങൾ അല്ലാഹു ഏറ്റെടുത്തിരിക്കുക. നമ്മൾ ചെയ്താൽ നമുക്ക് കൂലി കിട്ടും. നമ്മളുടെ ഒരു വാക്ക്, എന്റെ നബിയുടെ ഒരു സുന്നത്ത് ഞാൻ നടപ്പാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇൻഷാ അല്ലാഹ് അതുകൊണ്ട് ആരെങ്കിലും ഇസ്ലാമിലേക്ക് വന്നാൽ അവന്റെ കൂലി നമുക്കാണ്. നബിതങ്ങളോട് ചെയ്യുന്ന വലിയൊരു ഖിദ്മത്താണ്. നമ്മുടെ ജീവിതത്തിലെ ഒരു ചെറിയ നിയ്യത്ത് വെക്ക, ഒരാൾക്കെങ്കിലും നമ്മൾ ഇസ്ലാം പറഞ്ഞു കൊടുക്കും എന്നൊരു നിയ്യത്ത് വെക്ക, ഒരാൾക്കെങ്കിലും എന്റെ ജീവിതത്തിൽ ഒരു കലിമ ചൊല്ലി കൊടുക്കാനുള്ള തൗഫീഖ്, എന്റെ കൂടെയുള്ള ആള് 10-15 കൊല്ലം എന്റെ കമ്പനിയിൽ ജോലി ചെയ്യുന്ന, 10 കൊല്ലമായിട്ട് എന്റെ റൂമിൽ താമസിക്കുന്ന ഒരു മുസ്ലിം, അവർ എന്റെ നബിയെ പറ്റി ഞാൻ എന്തെങ്കിലുമൊക്കെ ഒന്ന് പറഞ്ഞു, ഒന്ന് കേട്ടാലും ഇല്ലെങ്കിലും, അങ്ങനെയാണ് അവനത് സ്വീകരിച്ചാലും ഇല്ലെങ്കിലും ഞാനത് പറഞ്ഞു കൊടുക്കും. അതൊരു നിയ്യത്ത് വെച്ചാൽ ഇൻഷാ അല്ലാ നമ്മുടെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം സംബന്ധിച്ച് നമ്മൾ ഒരു നല്ല കാര്യം എത്തിച്ചു കൊടുത്താൽ അത് തങ്ങളോട് ചെയ്യുന്ന ഒരു ഖിദ്മത്താണ്. ജീവിച്ചിരിക്കുന്ന കാലത്ത് തങ്ങൾക്ക് ഖിദ്മത്ത് ചെയ്യാൻ നമ്മളെക്കൊണ്ടായില്ലല്ലോ. അതുകൊണ്ട് തങ്ങൾക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്ന ഖിദ്മത്ത് തങ്ങളുടെ മെസ്സേജ് ഒരാളിലേക്ക് എത്തിച്ചു കൊടുക്കുക. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തിന് റഹ്മത്തായിരുന്നു എന്ന് പറഞ്ഞ ഈ ഒരു ഭാഗം. ആളുകളെ കൊല്ലാൻ വേണ്ടി നബി ഞങ്ങൾ പറഞ്ഞെന്നൊക്കെ പറയാം. ആൾക്ക് എന്ത് കൊല്ലാൻ, എവിടെ നിന്നാണത് പറയുന്നത്, എന്താണ് അതിന്റെ തെളിവ്? ഒന്നുമില്ല. നജദിലേക്കൊരു യുദ്ധത്തിന് പോവുകയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. നജദ് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ റിയാദ്, ഇന്നത്തെ സൗദിയുടെ ക്യാപിറ്റലായ റിയാദ്. ആ ഭാഗത്ത് ഒരു എക്സ്പെഡിഷൻ നടക്കുമ്പോൾ യുദ്ധത്തിന് പോകുന്ന സമയത്താണ് അവിടെ ഒരു ക്യാമ്പ് ചെയ്തു. നബിതങ്ങളും സ്വഹാബികളും ഒരു മരുഭൂമിയിൽ കുറച്ച് വൃക്ഷങ്ങളൊക്കെ കണ്ടപ്പോ സ്വഹാബികൾ നല്ല തണലുള്ള വൃക്ഷം നബിതങ്ങൾക്ക് കൊടുത്തു. സ്വഹാബികളൊക്കെ കുറച്ച് ദൂരെ കൊച്ചു കൊച്ചു മരങ്ങൾക്ക് താഴെ പോയി കിടന്നുറങ്ങി. പകല നേരാണ്, അവർ ടയർഡാണ്, മരുഭൂമിയിലൂടെ നടന്നുള്ള യാത്രയല്ലേ. ആ ഇരിക്കുന്ന സമയത്താണ് ഒരു അറാബി വരുന്നത്, ഒരു ബദു. നബിയാണെന്ന് അദ്ദേഹത്തിന് വാള് മേലെ തൂക്കി വെച്ചിരിക്കുകയാണ്. ചരിത്രം നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ആ വാള് മെല്ലെ അഴിച്ചെടുത്തിട്ട് ഉറക്കരറ്റ വാക്കുവർ, മയ്യമ്നഉക മിന്നി, ആരാ നിങ്ങളെ എന്നെ സംരക്ഷിക്കുക എന്ന് ചോദിച്ചു. നബി തങ്ങൾ ഉണർന്നു നോക്കുമ്പോ തങ്ങൾ ഉപയോഗിക്കുന്ന വാള്, യുദ്ധത്തിന് പോവാണല്ലോ, ആ വാള് കയ്യിൽ പിടിച്ചിട്ട് തങ്ങളോടാ ചോദിക്കുന്നത്. സ്വഹാബികളൊക്കെ ദൂരെയാണ്, ആരും കൂടെ അല്ല. നിബിതങ്ങൾ ഒരൊറ്റ മറുപടിയാണ്, അല്ലാഹു സംരക്ഷിക്കുന്നു. പറഞ്ഞപ്പോഴേക്കും വാള് കയ്യിൽ നിന്ന് വീണു. തങ്ങളതെടുത്തിട്ട് ചോദിച്ചു, മയ്യമ്നഉക മിന്നി, നിന്നെ എന്നിൽ നിന്ന് ആര് സംരക്ഷിക്കും എന്ന് ചോദിച്ചു. അയാൾ പറഞ്ഞു, ഏ ഒന്നും ചെയ്യല്ലിൻ, ഒന്നും ചെയ്യല്ലിൻ, അന്ത അഖുൻ കരീം, നിങ്ങളൊരു നല്ല മനുഷ്യനാണല്ലോ, ഒന്നും ചെയ്യരുത്, ഒന്നും ചെയ്യരുത്. തങ്ങൾ ഇരിക്കാൻ വേണ്ടി പറഞ്ഞു. ഇരുത്തി അവിടെ സ്വഹാബികളൊക്കെ വന്ന് നബി ഇത് പാരൊരു പുതിയ അതിഥി. നബി തങ്ങൾ പറഞ്ഞു, ഇത് നല്ലൊരു കഥ ഉണ്ടായിട്ടുണ്ട് ഇവിടെ സ്വഹാബികളെ എന്ന് പറഞ്ഞു. അവർക്ക് കഥ പറഞ്ഞു കൊടുത്തു. ഇയാളോട് ചോദിച്ചു, അയാൾ മുസ്ലിമായിട്ടില്ല, അയാൾ ചോദിച്ചു, ഞാൻ നിങ്ങൾക്ക് മാപ്പ് തരാണ്, നിങ്ങളിത് ആവർത്തിക്കുമോ എന്ന് ചോദിച്ചു. ഇല്ല, ഇനി ഞാൻ ഇങ്ങനെ ചെയ്യൂല എന്ന്. ചെയ്യോ? ഇല്ല, ഞാൻ ചെയ്യില്ല, നിങ്ങൾ പൊയ്ക്കോളൂ എന്ന് പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ആ മനുഷ്യനെ അവിടെ കൊല്ലാം, നബി ഇങ്ങോട്ട് കൊല്ലാൻ അറ്റാക്ക് ചെയ്ത് മർഡർ അറ്റംപ്റ്റ് ചെയ്ത ആളാണ്.
തങ്ങൾ അയാൾക്ക് വിട്ടുകൊടുക്കുകയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ മനുഷ്യരെ ശിക്ഷിക്കാനും ഇതങ്ങൾക്ക് വേണ്ട, ഒന്നും വേണ്ട, വിട്ടുകൊടുത്തേക്കിൻ, പൊയ്ക്കോട്ടെ എന്ന് പറഞ്ഞവരെ വിട്ടുകൊടുക്കുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മക്കയിൽ ഉഹദ് യുദ്ധം, ബദർ യുദ്ധം കഴിഞ്ഞതിന്റെ ശേഷം നല്ല രസകരമായ ഒരു സംഭവം നടന്നു. ഉമൈർ ഇബ്നു വഹബ് എന്ന് പറയുന്ന ആളും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ കൂട്ടുകാരൻ സഫ്വാൻ ഇബ്നു ഉമയ്യ, രണ്ടുപേരും കഅബയുടെ ഹത്വീം, നമ്മളെ ചെറിയൊരു അരമതിൽ, കിണറിന്റെ മതിൽ പോലുള്ള ഒരു ഭാഗമല്ലേ കഅബന്റെ സൈഡില്, അതിനാണ് ഹത്വീം എന്ന് പറയുക, ഹിജർ ഇസ്മായിൽ എന്നൊക്കെ പറയുന്ന. അത് അന്നും അങ്ങനെ ഒരു കെട്ടാണ്, അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്, രണ്ടുപേരിങ്ങനെ ഇരിക്കുകയാണ്. അപ്പോ സഫ്വാൻ ഇബ്നു ഉമയ്യന്റെ വാപ്പ മരിച്ചിട്ടുണ്ട് ബദറിൽ. അതുപോലെ തന്നെ ബദറിലെ യുദ്ധ തടവുകാരായി പിടിക്കപ്പെട്ടതിൽ ഈ ഉമൈറിന്റെ മകനുണ്ട്, വഹബ് ബിൻ ഉമൈർ എന്ന് പറയുന്ന ആള്, അദ്ദേഹം യുദ്ധ തടവുകാരനായി മദീനയിലാണ്. അപ്പൊ രണ്ടുപേരും ഇങ്ങനെ ഇരിക്കുക, അങ്ങനെ രണ്ടാരും ജോലി പോയ ആൾക്കാരാണ്, അങ്ങനെ ഇരിക്കുമ്പോൾ അങ്ങനെ പല ഒരു നമുക്ക് കച്ചവടം തുടങ്ങിയാൽ നാട്ടിൽ പോയിട്ട് അങ്ങനെയൊക്കെ വെറുതെ, രണ്ടുപേരും ഒരേ തുല്യ ദുഃഖത്തിലുള്ള ആൾക്കാരാകുമ്പോൾ അങ്ങനെ പല കോമൺ ഫാക്ടർ ഉണ്ടോ രണ്ടാർക്ക്, ഇങ്ങനെ ചർച്ച ചെയ്യും. അപ്പൊ ഇങ്ങനെ പറഞ്ഞു, എന്താ ഇപ്പൊ ചെയ്യുക, ബദറിൽ നമ്മൾ ആകെ ലോസ്റ്റായി, നമ്മൾ 313 വരുന്ന ആളുകളോട് നമ്മൾ മുഴുവൻ തോറ്റില്ലേ, നമ്മുടെ സർവ്വ നേതാക്കന്മാരും പോയില്ലേ, ഇതൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കുമ്പോൾ ഉമൈർ ഇബ്നു വഹബ് സഫ്വാനും രണ്ടുപേരും ഇങ്ങനെ സങ്കടപ്പെട്ടിങ്ങനെ പറയാണ്. അപ്പൊ ഉമൈർ ഒരു വാക്ക് പറഞ്ഞു, പിന്നെ നിനക്ക് മറുപടി കൊടുക്കാൻ ഒറ്റ വഴിയുള്ളൂ, ആ നബിയെ പോയി കൊല്ലുക, നബി ഇപ്പൊ മദീനയിലാണ്, നബിയെ പോയി കൊന്നാൽ ഇതൊക്കെ ശരിയാവും. സഫ്വാൻ പറഞ്ഞു, വല്ലാഹി മാ ഫിൽ ഐശി മിൻ ഖൈർ ബഅദഹും, ഇവരൊക്കെ മരിച്ചതിന് ശേഷം ജീവിതത്തിൽ ഒരു ഖൈറുമില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിരിക്കുമ്പോൾ ഉമൈർ പറഞ്ഞു, ആവേശത്തിലൊരു ഒരു ഡയലോഗ് പറഞ്ഞു. അവൻ പറഞ്ഞ എന്താണ്, പിന്നെ കുറച്ച് കട ഉണ്ടായിരുന്നു എനിക്ക് വീട്ടാൻ, ആ കടമില്ലായിരുന്നെങ്കിൽ പിന്നെ എന്റെ മക്കള് എന്റെ കാലശേഷം അവരെന്തായി പോകുന്നില്ലൊരു പേടിയൊക്കെ ഉണ്ട്, അത് രണ്ടും ഇല്ലെങ്കിൽ ഇപ്പൊ ഞാൻ മദീനയിൽ പോയിട്ട് ആ നബിയെ കൊന്നിരുന്നേനെ എന്ന് പറഞ്ഞു. അവിടെ കയറി പിടിച്ചിട്ട് സഫ്വാൻ പറഞ്ഞു, ഉമൈർ നിന്റെ കടം എന്റെ കടമാണ്, അത് ഞാൻ ഏറ്റെടുത്തു, നിന്റെ മക്കൾ എന്റെ മക്കൾ, എന്റെ മക്കൾ ചോറ് വെച്ചാൽ ഭക്ഷണം കഴിച്ചാൽ നിന്റെ മക്കളും ഭക്ഷണം കഴിക്കും, ഈ പൊയ്ക്കോ എന്ന് പറഞ്ഞു. പിന്നെ പിന്മാറാൻ വയ്യല്ലോ, ഒരാവേശത്തിലങ്ങ് പറഞ്ഞതാണ്, നീ പൊയ്ക്കോ, കടല്ലേ അത് ഞാൻ വിട്ടിക്കൊള്ളാം, നിന്റെ മക്കൾ അവരെ പറ്റി ടെൻഷൻ അടിക്കേണ്ട, നിന്റെ മക്കളെ ഞാൻ നോക്കിക്കൊള്ളാം എന്ന് പറഞ്ഞു. അങ്ങനെ സഫ്വാൻ എന്നവര് ഉമൈറിനെ പിരികയറ്റുകയാണ് പൊയ്ക്കോ എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഉമൈർ വാളിൽ വിഷം വെച്ചിട്ട് ഉണക്കി, കാരണം വാള് വെട്ടിക്കഴിഞ്ഞാൽ ചോര വാർന്നല്ല മരിക്കുക, വിഷത്തിന്റെ ആ ഒരു ശക്തി കൊണ്ട് മരിക്കണം. അങ്ങനെ മസ്മുമായ വാള് ഉറയിൽ വെച്ചിട്ട് മദീനയിലേക്ക് നടക്കുകയാണ് ഉമൈർ ഇബ്നു വഹബ്. മദീനയിലേക്ക് പോകുന്നു, ഒട്ടകപ്പുറത്ത് കയറി, മിനിമം 10-12 ദിവസം വേണം മദീനയിലെത്താൻ. അവിടെ എത്തി നബിയുടെ മദീനയിലെ പള്ളിയിലേക്ക് ഇങ്ങനെ വരികയാണ്. ഉമർ റളിയല്ലാഹു അൻഹു കണ്ടു, ഉമർ തങ്ങൾ പറഞ്ഞു, നബിയെ ഉമൈർ വരുന്നുണ്ട്, അവന്റെ വരവത്ര ശരിയില്ല, കാരണം ഉമൈറിന്റെ മകൻ ഇവിടെ പിടിച്ചു വെച്ചിരിക്കുകയാണ്. ഉമർ തങ്ങൾ ചോദിച്ചു, സ്റ്റോപ്പ്, എന്താ വിഷയം എന്ന് ചോദിച്ചു. ഒന്നുമില്ല, എനിക്ക് എന്റെ മകന്റെ വിഷയത്തിൽ നബിയോട് സംസാരിക്കണം, എന്റെ മകനെ വിട്ടയക്കാൻ. ഉമർ തങ്ങൾ അവൻ വാള് വെച്ച ഒരു 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 ഉറ തൂക്കിയിട്ടൊരു ഭാഗമുണ്ട് ഡ്രസ്സിൽ, അവിടെ പിടിച്ചിട്ട് നബിയെ കൊണ്ടുപോയി. നബിയെ ഇതാ, നബി തങ്ങൾ പറഞ്ഞു, ഉമർ ഇയാളെ വിട്ടേക്കിൻ, കൈയൊക്കെ വിടെ, അയാളെ ഫ്രീ ആക്കി വിടെ. എന്താ ഉമൈറെ വന്നതെന്ന് ചോദിച്ചു. ഉമൈർ എന്ന് മദീ മക്കയിൽ സഫ്വാനോട് പറഞ്ഞൊരു വാക്കുണ്ട്, സഫ്വാൻ ഞാനും നീയും അല്ലാതെ ഒരു കുട്ടി ഈ വിഷയം അറിയരുത് എന്ന് പറഞ്ഞിട്ട്, കാരണം അത് ലീക്കായിപ്പോയ പ്രശ്നമാണ്. ഞാനും നീ അല്ലാതെ ആരും ഈ വിഷയം അറിയരുത്. ആ ആയിക്കോട്ടെ, ഞാനവരോട് പറയില്ല. ഇന്നത്തെ പോലെ മെസ്സേജ് അയക്കാനും പറ്റില്ലല്ലോ, ആൾ പോയി പറഞ്ഞു കൊടുക്കന്നെ വേണ്ടേ. മദീനയിലെത്തി നബി ഞങ്ങൾ ചോദിച്ചു, ഉമൈർ എന്താ വിഷയം, എന്താണ് വിശേഷം ചോദിച്ചു. എന്ത് വിശേഷം ഒന്നും പറയാനില്ല, എന്തിനാ വന്നത്, ഞാൻ എന്റെ മകനെ വിട്ടയക്കോ എന്നുള്ള വിഷയം ചർച്ച ചെയ്യാൻ വേണ്ടി വന്നതാണ്. എന്തിനാ പിന്നെ വാളേറ്റ് വന്നത് എന്ന് ചോദിച്ചു നബി ഞങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം. പറഞ്ഞു, എന്ത് വാള്, മാ അഗ്നത അന്നാ ഷൈഅൻ, ബദർ യുദ്ധം കഴിഞ്ഞ് ഈ വാളുകൊണ്ട് വല്ല ഉപകാരം ഞങ്ങൾക്കുണ്ടായോ, എന്ത് വാള്. അല്ല ഉമൈറെ, നിങ്ങൾ എന്തിനാ വന്നത് ചോദിച്ചു പിന്നെ. ഒന്നുമില്ല, എത്രയെന്നേ ഉള്ളൂ എന്ന്. ഉമൈർ ഇരിക്കിൻ, ഞാൻ പറയട്ടെ, നിങ്ങളും സഫ്വാനും കഅബയുടെ മുമ്പിലിരിക്കുമ്പോൾ ഹിജർ ഇസ്മായിലിന്റെ തിണ്ണയിലിരുന്ന് നിങ്ങൾ രണ്ടുപേരും ബദറിലെ അനുഭവങ്ങൾ ഇങ്ങനെ ഓർമ്മിച്ചെടുത്തു. അപ്പോ സഫ്വാൻ പറഞ്ഞു, നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ രസവും പോയി,
നീ പറഞ്ഞു എന്റെ കടവും എന്റെ മക്കളും ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ആ നബിയെ പോയി കൊന്നേനെ എന്ന് നിങ്ങൾ പറഞ്ഞപ്പോ സഫുവാൻ പറഞ്ഞു, അത് ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു, നീ പൊയ്ക്കോ, ഇത് ഞാനും നിങ്ങളും അല്ലാതെ ആരും അറിയരുതെന്ന് സഫുവാനോട് നിങ്ങൾ പറയുകയും ചെയ്തു അല്ലേ, അതിനല്ലേ നിങ്ങൾ വന്നത് എന്ന് ചോദിച്ചു. ഉടനെ പറഞ്ഞു, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്, ഇത് ഖബരി അല്ലാഹുവിന്റെ അല്ലാഹുവിന്റെ സമാവിയായ വിവരമല്ലാതെ ഇതൊരു മനുഷ്യന് എത്തിച്ചു തരാൻ കഴിയില്ലല്ലോ. ഇപ്പോഴേക്ക് മനസ്സിലായി നിങ്ങൾ അല്ലാഹു അയച്ച ദൂതരാണ്, കാരണം ഞാനും സഫുവാനും ഒറ്റക്ക് നടത്തിയ ചർച്ചയാണ് നിങ്ങൾ എന്റെ മുമ്പിൽ പറയുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊല്ലാൻ വേണ്ടി വന്ന ആളാണ്, നിബിതങ്ങൾക്ക് അയാളുടെ പ്രതികാരം എടുക്കാം, തങ്ങൾക്ക് വഹയി വന്നിരിക്കാൻ ഇയാൾ ഇങ്ങനെ വന്ന ആളാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ വന്ന് അദ്ദേഹം മുസ്ലിമായി എന്ന് മാത്രമല്ല ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, അൽഹംദുലില്ലാഹ് അല്ലദീ ഹദാനീ ലിസ്ലാം വസാഖനി ഹാദൽ മസാഖ്, എനിക്ക് ഇസ്ലാമിലേക്ക് വരാൻ അവസരം തന്ന അല്ലാഹുവേ, നിനക്ക് സ്തുതി റബ്ബേ എന്ന് പറഞ്ഞപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഖിഹു അഖാകും ഫീ ദീനിഹി, നിങ്ങളുടെ കൂട്ടുകാരന് ദീൻ പഠിപ്പിച്ചു കൊടുക്കൂ, വഅല്ലിമൂഹുൽ ഖുർആൻ, ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കൂ, വഅത്ലിഖൂ ലഹു അസീറ, തന്റെ മകനെ നിങ്ങൾ വിട്ടയച്ചു കൊടുത്തേക്കണം എന്ന് പറഞ്ഞു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ രീതിയിൽ ഹബീബായി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശത്രുക്കളോട് പെരുമാറുന്ന ഇങ്ങനെയാണ്. എങ്ങനത്തെ ശത്രുക്കൾ? അമുസ്ലിമീങ്ങളായ ആളുകൾ. അതുമാത്രമല്ല, മദീനയിലെ മുനാഫിക്കുകളുടെ നേതാവിന്റെ പേര് നിങ്ങൾ കേട്ടിട്ടുണ്ട്, വിശുദ്ധ ഖുർആൻ നരകത്തിലാണ് എന്ന് തീർത്തു പറഞ്ഞ ഒരാളുണ്ട്, റസുൽ മുനാഫിഖീൻ, മുനാഫിക്കിങ്ങളുടെ നേതാവ്, അയാളുടെ പേര് അബ്ദുല്ലാന, അബ്ദുല്ലാ ഇബിൻ ഉബൈ ഇബിൻ സലൂൽ. അദ്ദേഹത്തിനൊരു മകനുണ്ട് അബ്ദുല്ലാ എന്ന് പറഞ്ഞ മുസ്ലിമായ സുഹാബിയാണ്, അബ്ദുല്ലാഹ് ഇബിൻ അബ്ദുല്ലാഹിബിൻ ഉബൈ ഇബിൻ സലൂൽ. അബ്ദുല്ലാഹിൻ ഉബൈ ഇബിൻ സലൂൽ മുനാഫിഖാൻ, അബ്ദുല്ലാ ഇബിൻ ഉബൈ, ഉബൈയിന്റെ മകൻ അബ്ദുല്ലാ അൽ സലൂൽ, ഇബിൻ സലൂൽ, സലൂലിന്റെ മകൻ ഉബൈ, ഉബൈയിന്റെ മകൻ അബ്ദുള്ള, മുനാഫിഖാണ്, മുനാഫിഖായി മരിച്ച ആളാണ്. മുനാഫിഖീങ്ങൾ ഫി ദർക്കിൽ അസ്ഫലി മിനന്നാർ, നരകത്തിന്റെ തീയിന്റെ ചൂടിൽ അങ്ങേയറ്റത്താണെന്ന, അങ്ങേയറ്റത്താണ് ഏറ്റവും ചൂട്, നരകത്തിന്റെ ശിക്ഷ അനുഭവിക്കുന്ന മുനാഫിഖീങ്ങളാണെന്നാണ്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അദ്ദേഹത്തിന്റെ മകൻ അബ്ദുള്ള സ്വഹാബിയാണ്, അതാണ് അത്ഭുതം. അബൂജഹലിന്റെ മകൻ ഇക്രിമ റളിയല്ലാഹു ഇക്രിമത്തു ബിൻ അബീ ജഹൽ റളിയല്ലാഹു അൻഹു ആണ്. ഇക്രിമ എന്നവര് സ്വഹാബിയാണ്. വാപ്പ അബൂജഹൽ പറയാനല്ലോ, ഫിർഔനു ഹാദിഹിൽ ഉമ്മ, ഈ ഉമ്മത്ത് കണ്ട ഫിർഔനാണെന്നാണ്. അപ്പോ അബൂജഹലൊക്കെ ബദറിൽ കൊല ചെയ്യപ്പെട്ടപ്പോ ആളുകളൊക്കെ അങ്ങനെ ഓരോന്ന് പറയാൻ തുടങ്ങി, അബൂജഹലിനെ കുറ്റം പറഞ്ഞിട്ട്. അങ്ങനെ അബൂജഹലിനെ പറയാം, കാരണം അദ്ദേഹം കാഫിറായി മരിച്ച ആളാണ്. നബി തങ്ങൾ പറഞ്ഞു, ലാ തസുബ്ബു അംവാചക്കും, മരിച്ചുപോയ ആളുകളെ സംബന്ധിച്ച് നിങ്ങൾ എന്ത് ചെയ്യരുത്, ചീത്ത പറയരുത്. ഫഇൻ നസബ്ബൽ മയ്യിത്ത്, മയ്യിത്തിനെ നിങ്ങൾ ചീത്ത പറയുമ്പോ യുദിൽ ഹയ്യ, ജീവിച്ചിരിക്കുന്ന മക്കൾക്കത് വിഷമുണ്ടാവും. ആപ്പയെ പറ്റി പറഞ്ഞാൽ വലായസുലിയിൽ മയ്യിത്ത്, ആ മയ്യിത്ത് അത് അറിയുന്നുണ്ടാവില്ല, പക്ഷേ മക്കൾക്കിവിടെ വിഷമുണ്ടാവും. കാരണം എന്താ വെച്ചാൽ അബൂജഹലിന്റെ മകൻ അഖിലി മറിയല്ലാഹു അൻഹു ആരാണ്, സുഹാബിയാണ്. നിങ്ങൾ എന്ത് ചെയ്യണ്ട, അബൂജഹൽ ഇങ്ങനെ കുറ്റം പറയണ്ട എന്ന് പറഞ്ഞു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അഖിലിം റളിയല്ലാഹുവിന്റെ മുസ്ലിമായി വരുമ്പോ നബി ഞങ്ങൾ പറഞ്ഞൊരു വാക്കുണ്ട്, മിൻ അറഫ്ത് അലിംതു മിൻ അബീക യഅതിൽ ഖൈർ. അഖിലിം റളിയല്ലാഹു മുസ്ലിമായി ഷഹാദത്ത് ചൊല്ലി വരികയാണ്. അപ്പൊ പറയാണ്, അഖിലിമ അലിംതു, എനിക്കറിയാമായിരുന്നു, മിൻ അബീക യഅതിൽ ഖൈർ, നിങ്ങളുടെ വാപ്പയിൽ നിന്ന് നന്മ വരാൻ പോകുന്നുണ്ട് എന്ന് എനിക്കറിയാമായിരുന്നു ആ നന്മ, പക്ഷേ നിങ്ങളെന്ന മകനിലൂടെയാണ് അള്ളാഹു തന്നത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ ശത്രുവിനെ പറ്റി അങ്ങനെ പറയോ? ഒരു ശത്രുവിനെ പറ്റി നമുക്ക് അങ്ങനെ ചിന്തിക്കാൻ കഴിയുമോ, ആ ശത്രുവിൽ നിന്നൊരു നന്മ വരാൻ പോകുന്നുണ്ട് എന്ന്? തങ്ങൾ മുത്തഫാ ഇരാൻ, വളരെ ഓപ്റ്റിമിസ്റ്റിക് ആണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഏതായിരുന്നാലും അബ്ദുല്ലാഹിബ്ന് ഉബൈ ഇബ്ന് സലൂൽ, തങ്ങളുടെ ഈ ഒരു വലിയൊരു സ്വഭാവ മഹിമ നമ്മൾ മനസ്സിലാക്കണം. മുസ്ലിമീങ്ങളായ ആളുകൾ, നമ്മളത് എന്ത് ചെയ്യണം, നമ്മുടെ കൂടെയുള്ള മുസ്ലിമീങ്ങളായ ആളുകളേക്ക് മെസ്സേജ് എത്തിക്കുകയും ചെയ്യാം. നബി തങ്ങൾ എങ്ങനെയാ പെരുമാറിയത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം? അബ്ദുല്ലാഹിബ്ൻ ഉബൈ ഇബ്ന് സലൂൽ, നബി തങ്ങളുടെ ഒരു കഴുതയുണ്ടായിരുന്നു, ഒരു ഹിമാർ കാന യർകബുഹു, നബി തങ്ങൾ കയറിയിരുന്ന ഒരു കഴുത, നബി തങ്ങൾക്ക് ഒരു കോബർ കഴുതയുണ്ടായിരുന്നു, ഒരു കഴുതയുണ്ടായിരുന്നു, രണ്ട് ഒട്ടകമുണ്ടായിരുന്നു, തങ്ങൾ പല സമയത്ത് ഉപയോഗിച്ച പല വാഹനങ്ങളാണതൊക്കെ. അപ്പൊ ആ കഴുതപ്പുറത്ത് നബി തങ്ങൾ ഒരിക്കൽ വന്നു മദീനയിൽ. അപ്പൊ അതൊരു സാധാരണക്കാർ റൈഡ് ചെയ്യുന്ന വാഹനമാണത്, ഉണ്ടല്ലോ, വലിയൊരു VIP വാഹനമൊന്നുമല്ല കഴുത എന്ന് പറഞ്ഞാൽ. നാട്ടിലൊക്കെ ഓട്ടോറിക്ഷ എന്നൊക്കെ പറഞ്ഞപ്പോൾ എങ്ങനെയായിരിക്കും, വളരെ മിനിമം കപ്പാസിറ്റി ഉള്ളവർ ഉപയോഗിക്കുക, വാങ്ങിക്കുക, അത്രയേ ഉള്ളൂ.
നിബിദങ്ങൾ വന്നു നിന്നപ്പോ അബ്ദുല്ലാഹിബ്ൻ ഉബൈ ഇബ്ൻ സലൂൽ അയാൾ മദീനയുടെ രാജാവായിരുന്നു. അതാണ് വിഷയം. അയാൾ രാജാവായിരിക്കെ ആ രാജാധികാരം നഷ്ടപ്പെടുകയാണ് ഉണ്ടായത്. മദീനയിലേക്ക് തങ്ങൾ വന്നപ്പോ തൊല അൽ ബദ്റു അലൈന എന്ന് പറഞ്ഞ് മുത്തനബിയെ ജനങ്ങളൊക്കെ സ്വീകരിച്ചപ്പോ അബ്ദുല്ലാഹിബ്ൻ ഉബൈ ഇബ്ൻ സലൂലിന് ഭയങ്കര വാശി വന്നു. എന്നാ പിന്നെ കുഫറിൽ നിൽക്കേണ്ട, മുസ്ലിമായിട്ടൊന്ന് ആക്ട് ചെയ്യുക, പള്ളി പോവും, സ്കരിക്കും. പക്ഷെ മനസ്സിന്റെ ഉള്ളിൽ കുഫറായിരുന്നു. മുനാഫിക് എന്ന് പറഞ്ഞ അതാണ്, മനസ്സിനുള്ളിൽ കുഫറാണ് പക്ഷെ പ്രത്യക്ഷത്തിൽ മുസ്ലിമായിരിക്കും, കണ്ടാ മുസ്ലിം എന്ന് വിചാരിക്കാം. അപ്പോ നബിയോട് പറഞ്ഞു, മുഹമ്മദ് നബിയെ ഇവിടുന്ന് പോ, നിങ്ങളുടെ ലായസുരിനി നച്ചന ഹിമാരിക്, നിങ്ങളുടെ ഈ കഴുതയുടെ നാറ്റം എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല, പോ ഇവിടുന്ന് എന്ന് പറഞ്ഞ് നബിയോടിരിക്കെ അപമര്യാദയായി പെരുമാറിയിട്ടുണ്ട് ഇയാൾ. ആ നേരത്തൊക്കെ സ്വഹാബികൾ ദേഷ്യപ്പെട്ടിട്ട് പറഞ്ഞിട്ടുണ്ട്, ഈ കഴുതയുടെ കാഷ്ടത്തെക്കാളും മോശപ്പെട്ടതാണ് ഉബൈ ഇബ്ൻ സലൂൽ, നിങ്ങളുടെ സ്വന്തം ശരീരം. നബിയെ പറ്റി ഇങ്ങനെ പറയാണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. നബി തങ്ങളൊന്നും ഒന്നും പറയില്ല. നബി തങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യ ആയിഷത്തു സിദ്ദീഖ് റളിയല്ലാഹു അൻഹയെ സംബന്ധിച്ച് വ്യഭിചാര ആരോപണം പറഞ്ഞ് സൂറത്തു നൂറിലെ 10-11 ആയത്തുകൾ ഇറങ്ങാൻ കാരണമായ സംഭവത്തിൽ ആ ന്യൂസ് മേക്കറാണ് ആര്? അബ്ദുല്ലാഹിബ്ൻ ഉബൈ ഇബ്ൻ. അതിന്റെ ഡയറക്ടറും തിരക്കഥ എഴുതിയതും അതിന്റെ സംവിധാനമൊക്കെ ചെയ്തത് ഇയാളാണ്, അബ്ദുല്ലാഹിബ്ൻ ഉബൈ ഇബ്ൻ സലൂൽ. അയാളാണ് പറഞ്ഞു വരത്തിയത്. സുഫ്വാൻ ഇബ്ൻ മഅത്ത് റളിയല്ലാഹു അൻഹുവിനെയും ആയിഷ ബീവിയെയും ബന്ധപ്പെടുത്തിയിട്ട് വ്യഭിചാര ആരോപണം, അതിന്റെ നേതാവാണ്. ഇപ്പൊ നിങ്ങൾക്ക് വളരെ വിഷമുണ്ടാക്കിയ വിഷയമല്ലേ അത്? ഇങ്ങനെ തുടങ്ങി ഒരുപാട് ബുദ്ധി. ഞങ്ങൾ മദീനയിലെത്തിയാൽ അവിടുത്തെ നിന്ദ്യന്മാരെ ഞങ്ങൾ പുറത്താക്കും, നബിയെയും സഹാബത്തിനെയും എന്ന് പറഞ്ഞ ആളാണ്. നബി തങ്ങളുടെ അടുത്തുള്ള മുസ്ലിമീങ്ങൾക്ക് ആരും ഒന്നും കൊടുക്കണ്ട, ഇതൊക്കെ പറഞ്ഞ ആളാണ് സൂറത്തുൽ മുനാഫിഖൂനിൽ ഖുർആൻ. ഇതൊക്കെ പറഞ്ഞ മനുഷ്യൻ ഇനി നോക്കണം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ അബ്ദുള്ള എന്ന മകൻ വരുന്നു റളിയല്ലാഹു അൻഹു. പറഞ്ഞു, നബിയെ ഉപ്പ മരിക്കാറായിട്ടുണ്ട്, ഉപ്പ മരിക്കാറായിട്ടുണ്ട്, ഉപ്പാക്ക് അങ്ങയുടെ ഖമീസ് ഒന്ന് തരുമോ നബിയെ? അങ്ങയുടെ ഖമീസ് അത് ഖബറിലേക്ക് വെക്കുമ്പോ ഉപ്പായി ഒന്ന് ധരിപ്പിക്കാനാണ്. വാപ്പ എങ്ങാനും രക്ഷപ്പെട്ടു പോയാലോ, അങ്ങയുടെ ശരീരത്തിൽ തൊട്ടുകടന്ന ഒരു വസ്ത്രം എന്റെ ഉപ്പാക്ക് കിട്ടിയാലത് നാളെ ഖബറിൽ എന്റെ ഉപ്പാക്ക് ആശ്വാസമായാലോ നബിയെ, അതൊന്ന് തരുമോ എന്ന് ചോദിച്ചു. എന്ത് ചെയ്തു റസൂലുള്ളാഹി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം? എന്ത് ചെയ്തു? തങ്ങൾ അയച്ചു കൊടുത്തു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, കൊണ്ടുപോയിക്കോ എന്ന് പറഞ്ഞു. വാപ്പ മരിച്ചിട്ടുണ്ട് നബിയെ എന്ന് പറഞ്ഞു. വാപ്പ മരിച്ചു എന്ന് പറഞ്ഞപ്പോ സുഹാബികളൊക്കെ പറഞ്ഞു, നബിയെ നിങ്ങൾ പോവണ്ട, പോവണ്ട നബിയെ, അവൻ മുനാഫിക്കാണെന്ന് അങ്ങേക്ക് അറിയില്ലയോ. പക്ഷെ പ്രത്യക്ഷത്തിൽ മുസ്ലിമാൻ, പ്രത്യക്ഷത്തിൽ മുസ്ലിമായവരാ. നമുക്കിപ്പോ മുനാഫിക്കാരാന്ന് ഇപ്പൊ പറയാൻ കഴിയില്ല. നമ്മൾ ആരെ പറ്റിയും മുനാഫിക്ക് എന്ന് പറഞ്ഞുകൂടാന്നാ. കാരണം നമ്മുടെ മുമ്പിൽ രണ്ട് കാറ്റഗറിയേ ഉള്ളൂ, മുസ്ലിം കാഫിർ. നബി തങ്ങളുടെ കാലത്ത് മൂന്നാമതൊരു മിഡിൽ ക്ലാസ് ഉണ്ട്, മുനാഫിഖ്. മുസ്ലിം, മുനാഫിഖ്, കാഫിർ. ഈ മുനാഫിഖ് ആരാന്ന് എങ്ങനെ അറിയാം? വഹി വരും, അള്ളാഹ് അറിയിച്ചു കൊടുക്കുമ്പോഴേ അറിയില്ല. മനസ്സിന്റെ ഉള്ള് നമുക്ക് ആർക്കൊന്നും പറയാൻ കഴിയില്ല. അതുകൊണ്ട് നമ്മൾ ആരെ പറ്റി എന്ത് പറയില്ല, മുനാഫിഖ് നമുക്ക് പറയാൻ പാടില്ല. മുനാഫിക്കിന്റെ സ്വഭാവമുണ്ട് എന്നൊക്കെ പറയാൻ, ആള് മുനാഫിഖ് എന്ന് പറയാൻ പാടില്ല. അത് അള്ളാഹുവിനെ മാത്രമേ അറിയുള്ളൂ. സ്വഹാബികൾ പറഞ്ഞു, നബിയെ പോവണം. നബി തങ്ങൾ പോയി എന്ന് മാത്രമല്ല, ഈ അബ്ദുല്ലാഹിൻ ഉബൈ ഇബ്നു സലൂലിന്റെ ജനാസ കർമ്മങ്ങൾക്ക് നേതൃത്വം കൊടുത്തു. നബിതങ്ങൾ ആ മനുഷ്യനെ നബിതങ്ങൾ കഫം ചെയ്തു. നബിതങ്ങൾ ഖബറിലേക്ക് ഇറക്കുമ്പോ നബിതങ്ങളുടെ രണ്ട് കാൽത്തുടകളിൽ അബ്ദുല്ലാഹിൻ ഉബൈ ഇബ്നു സലൂലിന്റെ ശരീരം താങ്ങി നിർത്തിയിട്ട് തങ്ങളാണ് കൈകൊണ്ട് ഖബറിലേക്ക് വെച്ചു കൊടുക്കുന്നത്. ആരെയാ സ്വന്തം മോളെപ്പറ്റി അപവാദം പറഞ്ഞു വളർത്തിയ ആള്, മുസ്ലിമീങ്ങൾക്ക് മുഴുവൻ ഉപദ്രവം ചെയ്ത ആള്, മദീനയിൽ മുനാഫിക്കീങ്ങൾക്ക് നേതാവായ ഇയാളാണ് ഇസ്ലാമിനെതിരെയുള്ള സർവ്വയുദ്ധങ്ങൾക്കും അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ആൾ, അങ്ങനത്തെ ആൾ എന്ന് മാത്രമല്ല, ആ മനുഷ്യനെ നിസ്കരിക്കുകയും ചെയ്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മയ്യത്ത് നിസ്കരിച്ചു. അപ്പോഴാണ് ആയത്തിറങ്ങുന്നത്, ലാ തുസല്ലി അലാ അഹദിൻ മിൻഹും മാത അബദാ, നബിയെ ചെയ്തു പോവരുത്, നബിയെ നിസ്കരിക്കാൻ പാടില്ല എന്ന് അള്ളാഹുവിന്റെ ആജ്ഞ പിന്നീടാ വന്നത്. തങ്ങൾ നിസ്കരിച്ചു, തങ്ങൾ ഖബറിലേക്ക് ഇറക്കി വെച്ചുകൊടുത്തു, തങ്ങളുടെ ഖമീസ് ധരിപ്പിച്ചിട്ടാണ്, തങ്ങളുടെ വസ്ത്രം. ഇതാരോട്? കൊടിയ ശത്രുവിനോട്. ഇതൊന്നും അല്ലാഹു റഹ്മത്തുൽ ലിൽ ആലമീൻ എന്ന് പറഞ്ഞ നബിക്കല്ലാതെ ഇങ്ങനെ ഒരു മനുഷ്യനും പെരുമാറാൻ കഴിയില്ല. നമ്മളൊക്കെ ചെറിയൊരു അതിർ തർക്കം ഉണ്ടായാൽ എന്താ പിണക്കം? ഒരു വിവാഹ സംബന്ധമായൊരു വിഷയ തർക്കം വന്നാൽ എന്താണ് ദേഷ്യം? ഒരു ചെറിയ ഒരു കച്ചവടത്തിലോ ഇടപാടിലോ വല്ല വിഷയം വന്നാൽ നമ്മളങ്ങ് വെറുപ്പോട് വെറുപ്പായില്ലേ, ഇനി ഞാൻ ജീവിതത്തിൽ മിണ്ടൂല. നബി തങ്ങൾക്ക് എന്തെല്ലാം പറയാം?
അബ്ദുല്ലാഹിബിന് ഉബയ്യിബിന് സലൂൽ എന്ന ഈ ദുഷ്ടനായ മുനാഫിക്കുകളുടെ നേതാവിന് നബി ഞങ്ങൾ ചെയ്തു കൊടുത്ത രീതിയാണിത്. ഇതുകൊണ്ടൊക്കെയാണ് വമാ അർസൽനാക ഇല്ലാ റഹ്മത്തല്ലിൽ ആലമീൻ, ലോകത്തിന് റഹ്മത്തായിട്ടല്ലാതെയല്ല നബിയെ നിങ്ങൾ അയച്ചത്, അങ്ങ് റഹ്മത്ത് തന്നെയാണ്. സല്ലു അലൻ നബി മുഹമ്മദിൻ വആലി. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ وعلى آل سيدنا محمد وبارك وسلم عليه. കയ്യും കാലൊക്കെ ഒന്ന് നിലത്തിരിക്കണോ എന്തായാലും ഒന്ന് കുടഞ്ഞ് ശരിയാക്കേണ്ടി വരും അല്ലേ, ഒന്ന് കുടഞ്ഞോളൂ, അതൊക്കെ നല്ലതാണ് അല്ലേ. കയ്യും കാലൊക്കെ ഒന്ന് കുടഞ്ഞിട്ട് ഒന്ന് അൽഹംദുലില്ലാഹ്. ജൂലി കഴിഞ്ഞ് വരല്ലേ, നിങ്ങൾക്ക് ക്ഷീണമുണ്ടോ? ക്ഷീണമുണ്ടോ? ചെറുതായിട്ടില്ലേ, സാറല്ല സാറല്ല. നിങ്ങളിഞ്ഞ് ഉറങ്ങിയാലും കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ ഇങ്ങോട്ട് വന്നില്ലേ. അൽഹംദുലില്ലാഹ്. സദസ്സിലിരിക്കുന്നതിൻ്റെ എലിമിൻ്റെ മജ്ലിസിലിരിക്കുന്ന കൂലി കിട്ടും. ചിലപ്പോൾ ജോലി കഴിഞ്ഞ് വന്നിട്ട് അറിയാതെ ഉറങ്ങിപ്പോകണം. ഞാനൊക്കെ അങ്ങനെ ഉറങ്ങണ്ടെന്ന് വിചാരിച്ച് വന്ന് അഞ്ചു മണിക്കൊക്കെ റൂമിലെത്തിയ ഇരുന്ന് ഇരുത്തത്തിൽ അറിയാതെ ഉറങ്ങിപ്പോയിപ്പോ, ക്ഷീണം പിടിച്ചിരിക്കാൻ പറ്റാനിട്ട്. അപ്പം അങ്ങനെയൊക്കെ ക്ഷീണത്തിൽ ഇങ്ങനെയിരിക്കുകയാണ്, എനിക്കറിയാം ജോലി കഴിഞ്ഞ് വരുന്നവരാണ്. ഉറങ്ങിയാലും കുഴപ്പമില്ല, മെല്ലെ കൂർക്കാൻ വലിച്ചാൽ മതി എന്ന് മാത്രം. ഉറക്കം വലിച്ചാൽ ഡിസ്റ്റർബാകും, അതുകൊണ്ട് അങ്ങനെയൊക്കെ ചെയ്യാം, കുഴപ്പമില്ല. ഇൻഷാല്ലാ ഇരിക്കിരിക്കിരിക്കും. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. ഇത് വളരെ ഫ്രീലാൻസ് ആയിട്ട് ഇരിക്കാൻ പറ്റിയ ഒരു ക്ലാസ്സാണ്. നിങ്ങൾ അങ്ങനെ മനസ്സിലാക്കിയാൽ മതി. നിങ്ങൾ ഇരിക്കേ, കിടക്കേ, ഉറങ്ങേ, കാല് നീട്ടേ, മടക്കി വെക്കേ, നടക്കേ, നിങ്ങൾ ഇഷ്ടമുള്ള പോലൊക്കെ ചെയ്തോളൂ, ഒന്നും ഇവിടെ കുഴപ്പമില്ല. ഇവിടെ അങ്ങനത്തെ ഒരു റൂളും ഇല്ല ഈ ക്ലാസ്സിന് കേട്ടോ. നാട്ടിലെ വേദന ഒന്നും അങ്ങനെ പറയില്ല. നാട്ടിലെ ആൾക്കാർക്ക് ഒരു പണിയില്ലേ, വെറുതെ നടക്കുകയാണ്, ചോറ് വെച്ച് നടക്കുകയാണ്. നിങ്ങളിവിടെ അധ്വാനിക്കണോലാണ്. അപ്പം നിങ്ങൾക്ക് ഭയങ്കര അളവ് എക്സ്ക്യൂസൊക്കെ ഉണ്ട് ആ വിഷയത്തിൽ. അൽഹംദുലില്ലാഹ്. ഏതായിരുന്നാലും മുത്തനബി സല്ലല്ലാഹു ഞങ്ങളുടെ ആ റഹ്മത്ത് അല്ലാഹു നമ്മുടെ കൽബിലൊക്കെ തരട്ടെ. കൽബിൽ നിന്ന് ഇതൊക്കെ വറ്റി വരണ്ടു പോകുന്ന കാലാണിപ്പോൾ. ഭയങ്കര വൈരാഗ്യം, മനുഷ്യന്മാർ വളരെ പെട്ടെന്ന് വർഗീയമായി ചിന്തിക്കുക, വളരെ പെട്ടെന്ന് അടിക്കണം, കൊല്ലണം, നശിപ്പിക്കണം, ഈ രീതിയിലുള്ള ആലോചനകൾ. അങ്ങനെ നമ്മുടെ കൽബുകളൊക്കെ റഹ്മത്ത് എന്ന് പറഞ്ഞ ആശയത്തിൻ്റെ മീതെ നമ്മൾ ഒരുപാട് മോശപ്പെട്ട സ്വഭാവങ്ങൾ വന്ന് കുമിഞ്ഞുകൂടിയിരിക്കുകയാണ്. അപ്പോഴാണ് അള്ളാഹുവിന്റെ ഹബീബിനെ പറ്റി നമ്മൾ അനുസ്മരിച്ചുകൊണ്ടിരിക്കുക. റഹ്മത്തുല്ലിൽ ആലമീൻ, ലോകത്തിന് റഹ്മത്ത്, ലോകത്തിന് റഹ്മത്ത്. ഒരു ഫിറാഖിന്റെ ഒരു പക്ഷിയെ പിടിച്ചുപോയൊരു കഥ പറയാറുണ്ട്. സ്വഹാബികൾ നടന്നു പോകുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബം പോകുമ്പോഴാണ് ഒരു പക്ഷിയെ അവർ പിടിച്ചത്. അതിന്റെ രണ്ട് കുഞ്ഞുങ്ങളെ പിടിച്ചു. ആ തള്ളപ്പക്ഷി ഓടി വന്ന് പാറിക്കളിക്കുന്നുണ്ട്. നബി തങ്ങൾ ചോദിച്ചു, അയ്യക്കും, നിങ്ങളിൽ ആരാണ് ആരാണ് ഈ പക്ഷിയെ അതിന്റെ കുഞ്ഞിനെ വെച്ച് ആരാണ് വേദനിപ്പിച്ചത് എന്ന് ചോദിച്ചു. ഒരു സഹാബി പറഞ്ഞു, ഞാനാ നബിയെ. എന്ത് ചെയ്തു? ഞാൻ ആ പക്ഷിക്കുഞ്ഞിനെ കണ്ടപ്പോ അതിന്റെ കൂടിൽ കയറിട്ട് എടുത്തുകൊണ്ടുവന്നു നബിയെ. അത് രസമല്ലേ എന്ന് വിചാരിച്ചിട്ട് കൊണ്ടുപോയി തിരിച്ചുപോയി കൊടുക്ക്, ആ പക്ഷിയെ വേദനിപ്പിക്കല്ല എന്ന് പറഞ്ഞു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു പക്ഷിയോട് ഇങ്ങനെ പെരുമാറാൻ നമുക്കങ്ങനെ. അതുകൊണ്ടാണ് ഷറഈൽ വെറുതെ ഹണ്ട് ചെയ്തിട്ട് വെടിവെച്ചിട്ട് നമ്മൾ ഭക്ഷിക്കാൻ പറ്റാത്തതിന് എന്ത് ചെയ്യരുത്? വെടിവെച്ചിടരുത്. വെടിവെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും? അറുത്ത് ഭക്ഷിക്കും. അപ്പം എന്ത് ചെയ്ത്? ഈ വെറുതെ കൊക്കുകളൊക്കെ വെടിവെക്കാൻ പോവാ, എയിമുണ്ടോ ഇല്ലയെന്ന് അറിയാൻ വേണ്ടി അതൊന്നും ചെയ്യണ്ട. അതുപോലെ കല്ലിനെ മരത്തിനൊക്കെ വെച്ചാൽ മതി. ജീവനെ വെച്ച് അങ്ങനെ കളിക്കാൻ പാടില്ല. നിങ്ങൾ എന്ത് ചെയ്യരുത്? നിങ്ങൾക്ക് അള്ളാഹു അത് കഴിക്കാൻ ഹലാലാക്കിയതാണെങ്കിൽ ബിസ്മി ചൊല്ലി അള്ളാഹുവിൻ്റെ നാമം ചൊല്ലിയിട്ട് നിങ്ങൾക്കത് ഭക്ഷിക്കാനുള്ളതാണ്. അതുകൊണ്ട് എന്ത് ചെയ്യരുത്? അത് ജീവൻ കൊണ്ട് കളിക്കാൻ പാടില്ല, ജീവൻ കൊണ്ട് കളിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു ജീവ പക്ഷിയാണ് ഈ പറയുന്നത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒട്ടകത്തെ സംബന്ധിച്ചുള്ള എത്ര എത്ര സംഭവങ്ങളാണ്, തങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ ഒട്ടകം ഇങ്ങനെ തലതാഴ്ത്തി കൊടുക്കുന്നതാണ്, എന്തൊക്കെയോ പറയും അവര്. അങ്ങനെ നബി തങ്ങൾ സ്വഹാബത്തിന് പിന്നെ പറഞ്ഞു കൊടുക്കുകയാണ്. എന്താണെന്നറിയോ അതെന്നോട് പറഞ്ഞത്? അതെന്നോട് പറഞ്ഞത്, നബിയെ, എന്റെ ഉടമസ്ഥൻ എനിക്ക് പൊക്കാൻ പറ്റാത്തതൊക്കെ എന്റെ മേൽ പൊക്കിവെക്കുന്നുണ്ട് നബിയെ, എനിക്കാവുന്നില്ല. തങ്ങളായ ആരാണ് ഇതിന്റെ ഉടമസ്ഥൻ? ഞാനാ നബി, ഇങ്ങോട്ട് വരിന്ന് പറഞ്ഞു. പിന്നെ നിങ്ങൾക്ക് ഈ ഒട്ടകത്തെ കീഴ്പ്പെടുത്തി തന്ന അള്ളാഹു നിങ്ങളുടെ മേൽ, നിങ്ങൾക്ക് ഇതിനോടുള്ള അധികാരത്തെക്കാളും നിങ്ങളോട് ആർക്കധികാരമുണ്ട്? അള്ളാഹുവിന് അധികാരമുണ്ട്. അതുകൊണ്ട് ഇതിന് കഴിയാത്തത് നിങ്ങൾ അതിന് ചുമപ്പിക്കരുത്, അതെന്നോട് പരാതി പറയുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റഹ്മത്തുല്ലിൽ ആലമീൻ, അതങ്ങനെയാണ്. അങ്ങനെ ഒരുപാട് സംഭവം നമ്മുടെ വിഷയം ആ വഴിയിലേക്ക് ഞാൻ ഒന്നുകൂടെ നമ്മുടെ സ്വഭാവ രൂപീകരണവുമായി ബന്ധപ്പെട്ട വിഷയത്തിലേക്ക് കൊണ്ടുവരികയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് തങ്ങളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംരക്ഷിക്കുകയും തങ്ങളുടെ ഉത്തരവാദിത്തം അള്ളാഹു ഏറ്റെടുക്കുകയും ചെയ്തു എന്ന് പറയുമ്പോൾ തന്നെ ഇന്നാ കഫൈനാകൽ മുസ്തഹ്സിഈൻ, അള്ളാഹുവിന്റെ ഹബീബ് തങ്ങൾ ഉപദ്രവിച്ചവരാരോടും തങ്ങൾ പ്രതികാരമെടുത്തില്ല, തങ്ങൾ മാപ്പ് ചെയ്തു കൊടുത്തു. പക്ഷെ പ്രതികാരമെടുക്കും ആര്? അള്ളാഹു പ്രതികാരമെടുക്കും.
അങ്ങനെ ഒരു സംഭവം ഇമാം ബുഖാരി തങ്ങൾ ഉദ്ധരിച്ചിട്ടുണ്ട് സ്വഹീഹിൽ. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹുഅൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസ്. ഒരു ക്രിസ്ത്യാനിയായ ഒരു ചെറുപ്പക്കാരുണ്ടായിരുന്നു, അയാൾ മുസ്ലിമായി, സൂറത്തുൽ ബക്കറയും സൂറത്തു ആല ഇംറാനും പഠിച്ചു. ആ രണ്ട് സൂറത്ത് പഠിച്ചാൽ തന്നെ സ്വഹാബികൾക്കിടയിൽ വലിയ സ്ഥാനമുണ്ടായിരുന്നു നാം, കാരണം അത് വലിയ സൂറയാണ്, അത് മഹത്വമുള്ള സൂറകളാണ്. അങ്ങനെ ആ രണ്ട് സൂറയും പഠിച്ച ആളാണ് അദ്ദേഹം. നബിതങ്ങളുടെ വഹിയൊക്കെ വരുമ്പോൾ വഹി എഴുതി വെക്കുന്ന ആളാണ്, ഖുർആൻ എഴുതി വെച്ചു കൊടുക്കുന്ന നബിതങ്ങളുടെ കാത്തിബാണ്, സ്ക്രൈബ്സിൽപ്പെട്ട ആളാണ്. അങ്ങനെ ഒരിക്കൽ ഇയാൾക്ക് തിരിച്ചു മതത്തിലേക്ക്, ക്രിസ്ത്യാനിസത്തിലേക്ക് തന്നെ തിരിച്ചുപോയാൽ തരക്കേടില്ല എന്നൊക്കെ ചില പ്രലോഭനങ്ങളൊക്കെ വന്നപ്പോ അയാളൊരു വാക്ക് പറഞ്ഞു. എന്തെന്നറിയോ, പിന്നെ ഞാൻ എഴുതി വെച്ചു കൊടുക്കണതല്ലാതെ മുഹമ്മദ് നബിക്ക് അറിയില്ല കേട്ടോ, ഞാൻ എഴുതി വെച്ചു കൊടുക്കണതായി പറയണത് എന്ന് നബിയെ സംബന്ധിച്ച് പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങളതിനൊന്നും മറുപടി പറഞ്ഞില്ല. അയാള് നബിയെ അവിശ്വസിച്ചു, ഇസ്ലാം എന്ന് പുറത്തുപോയി. ശരിയാണ്, ജൂതന്മാരെ വല്ലാണ്ടങ്ങ് സ്വീകരിച്ചിരുന്നു, മാല കൊടുത്ത് സ്വീകരിച്ചു ഇയാൾ. മദീനക്കാരായ ജൂതന്മാർ ഭയങ്കര സ്വീകരണം, കാരണം അതും ഇങ്ങോട്ട് വന്ന ആളല്ലേ എന്ന് പറഞ്ഞിട്ട്. ഇയാള് വളരെ പെട്ടെന്ന് മരിക്കുകയാണ്, ഓരോ ദുര്യോഗം നോക്കണം പോയി. അപ്പോഴേക്കും ദിവസങ്ങൾക്ക് കാലം മരിച്ചു. മരിച്ചപ്പോ ജൂതന്മാരുടെ സെമിത്തേരിൽ കൊണ്ടുപോയി ഇയാൾ മറവ് ചെയ്യാണ്. മറവ് ചെയ്ത് നേരം വെളുത്തപ്പോഴേക്കും മയ്യത്ത് ഖബറിന്റെ പുറത്താണ്. സ്വഹീഹ് മുസ്ലിമിൽ വന്ന സ്വഹീഹായ ഹദീസാണ് മയ്യത്ത് ഖബറിന്റെ പുറത്ത്. അവരൊക്കെ സംശയിച്ചു, പെട്ടെന്ന് നമ്മളാണെങ്കിലും പറയില്ലേ ഒരു ശത്രുത ഉണ്ടാകുമ്പോൾ അത് അവർ ചെയ്തതായിരിക്കും. നമ്മുടെ നാട്ടിൽ അങ്ങനെ ഒരു ബോർഡ് കീറിപ്പോയാൽ അത് വല്ല കാളെ എന്തെങ്കിലും വല്ല ജീവികൾ കുത്തിപ്പൊളിച്ചത് നമ്മൾ പറയാം അത് മറ്റുള്ളതാണ്. അവരുടനെ പറഞ്ഞത് മുസ്ലിമീങ്ങൾ ചെയ്ത പണിയാണ്. എന്നാൽ അന്ന് അവരൊന്നും ചെയ്തില്ല. എന്ത് ചെയ്തു, അടുത്ത കബർ കുഴിച്ചു, അതിൽ ഇയാളെ മറവ് ചെയ്തു. പിറ്റേ ദിവസം നേരം വെളുക്കുമ്പോഴേക്കും ഖബർ ലഫലതുഹുൽ അർദ്, ഭൂമി അയാളെ തുപ്പിയെറിഞ്ഞു എന്നാ പറയാ. ഖബർ, ഈ ഡെഡ് ബോഡി കിടക്കുന്നത് ഖബറിന്റെ പുറത്താണ്. അപ്പൊ അവര് രാത്രി കാവല് നിന്നു, ഇനി വിട്ടാ പറ്റില്ല, മൂന്നാമതൊരു കബർ കുത്തി. അന്ന് രാത്രി നേരം വെളുക്കോളം കാവല് നിന്നു, ഇതുവരെ പൊളിക്കാൻ വേണ്ടി ഒന്ന് കാണല്ലോ എന്ന് പറഞ്ഞിട്ട് കാവല് നിന്നു. കള്ളന്മാരെ നാട്ടിൽ സ്ഥിരം ശല്യം ഉണ്ടാക്കുമ്പോ ഉറക്കൊഴിച്ച് പത്താൾ കാവലെന്ന അന്ന് കള്ളൻ വരുന്നില്ല, കള്ളനറിയാ. പക്ഷെ ഇത് നബിതങ്ങളോ സഹാബികളോ അല്ല ചെയ്യുന്നത്. അതറിയാൻ വേണ്ടി അവർ വെയിറ്റ് ചെയ്തു, സുബഹി ആവോളം നിന്നു. സൂര്യ ഉദിക്കാറായപ്പോ ഇവരൊക്കെ എഴുന്നേറ്റ് പോയി, ആരും വന്നിട്ടില്ലല്ലോ. വീട്ടിൽ പോയി തിരിച്ചു വന്നപ്പോഴേക്കും സാധനം പുറത്തന്നെ. അപ്പോഴവർക്ക് മനസ്സിലായി അസ്വാബത്തുഹു ദഅവത്തു മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, നബിതങ്ങളോട് ചെയ്ത ഉപദ്രവം കാരണം അയാൾക്ക് സംഭവിച്ചതായിരിക്കും, ഇനി അയാളെ മറവ് ചെയ്തിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞു. ഫത്തറഖൂഹു ഫിസ്സഹറാ, മരുഭൂമിയിൽ കൊണ്ടുപോയി ഇടുകയാണ് ഉണ്ടായത്. ജീവജാലങ്ങളും മൃഗങ്ങളും പക്ഷികളും ആ ശരീരം കൊത്തിപ്പറിച്ച് തിന്ന് മറവ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉപദ്രവിച്ചതിന് തങ്ങൾ എന്ത് ചെയ്യില്ല, പ്രതികാരം എടുക്കൂല. അല്ലാഹു സുബ്ഹാനഹു വതആല പ്രതികാരമെടുത്തതാണ്. ഇന്നാ കഫൈനാകൽ മുസ്തഹ്സിഈൻ, നബിയെ അങ്ങയെ ഉപദ്രവിക്കുന്ന ആളുകളോട് ഞാൻ പ്രതികാരമെടുത്തോളൂ, നബിയെ നിങ്ങളൊന്നും ചെയ്യണ്ട എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അല്ലാഹു സുബ്ഹാനഹു വതആല ആശ്വസിപ്പിക്കുകയാണ്. അബൂലഹബിന് ഒരു മകനുണ്ടായിരുന്നു, ഉഛബ ഇബ്നു അബീ ലഹബ്. ഉഛൈബ ഇബ്നു അബീ ലഹബ്, ഇബ്നു അശാകിർ തങ്ങൾ ആ വിഷയം ഉദ്ധരിച്ചിട്ടുണ്ട്. അത് ഉഛബത്ത് ഇബ്നു അബീ ലഹബ് സ്വഹാബിയാണെന്നാണ് എന്റെ ഓർമ്മ. ഉഛൈബ എന്ന് പറഞ്ഞ വേറൊരാളുണ്ട്, സ്വഹാബി അല്ലാത്തൊരു മകൻ. നബിതങ്ങളുടെ പെൺമക്കളെ സൈനബ് എന്നവരെയും റുഖയ്യ ബീവിയെയും ആദ്യം കല്യാണം കഴിച്ചു കൊടുത്തിരുന്ന അബൂലഹബിന്റെ മകൻ ഉഛൈബ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ചീത്ത പറഞ്ഞു എന്ന് മാത്രമല്ല, വന്നജ്മി ഇദാ ഹവാ എന്ന് പറഞ്ഞ സൂറത്തു നജ്മി ഇറങ്ങിയപ്പോ ഇതൊന്നും എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് നബിതങ്ങളുടെ മുഖത്ത് നോക്കി തുപ്പിയിട്ട് പോയ ആളാണ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മക്കളെ രണ്ടുപേരെയും തലാഖ് ചൊല്ലുകയും ചെയ്തു, മുഖത്തേക്ക് തുപ്പുകയും ചെയ്തു. അഷ്റഫ് ലഹ്ലക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വല്ലാണ്ട് വേദനിപ്പിച്ചൊരു സന്ദർഭം. അല്ലാഹുമ്മ സല്ലി അലൈഹി കൽബം മിൻ കിലാബിക്, നബിതങ്ങളുടെ സ്വഹാബുണ്ട്, നബിതങ്ങളുടെ സ്വഹാബിനോട് എന്തെങ്കിലും പറഞ്ഞാൽ നബിതങ്ങളുടെ സ്വഹാബ് തന്നെ പ്രതികാരം ചെയ്യും. ഒന്നുമല്ല, അല്ലാഹുവേ അല്ലാഹുവേ അല്ലാഹുവേ, നിന്റെ കലാം അവിശ്വസിച്ചില്ലേ, അല്ലാഹുമ്മ സല്ലി അലൈഹി കൽബം മിൻ കിലാബിക്, അവിടെ നബിതങ്ങൾ ദുആ ചെയ്തിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്, അല്ലാഹുവിന്റെ വിഷയം അവിടെ വരുന്ന സമയത്ത് നബിതങ്ങൾ ഇടപെടും. തങ്ങളെ പേഴ്സണലി അറ്റാക്ക് ചെയ്തു, ഹേർട്ട് ചെയ്തു, ഒന്നും ചെയ്യൂല സല്ലല്ലാഹു അലൈഹി വസല്ലം. വന്നജ്മി ഇദാ ഹവാ, അല്ലാഹു പറഞ്ഞത് എനിക്ക് വിശ്വാസമല്ല എന്ന് പറഞ്ഞപ്പോ അല്ലാഹുവേ അല്ലാഹുവേ അല്ലാഹുമ്മ സല്ലി അലൈഹി കൽബൻ മിൻ കിലാബിക്,
നിന്റെ നായകളിൽ നിന്നൊരു നായെ ഇവന്റെ മേൽ അധികാരം ചെയ്ത് ചെലുത്തിക്കൊടുക്കുക. അവിടെ കെൽബ് എന്ന് പറഞ്ഞാൽ അവിടെ ഉദ്ദേശിച്ചത് സിംഹം എന്നായിരുന്നു. അങ്ങനെ അറബ് ഭാഷയിൽ അതിന്റെ പ്രയോഗം അങ്ങനെ വരാറുണ്ട്. കെൽബം മിൻ കിലാബിക്, അസദം മിൻ ഉസൂദിക് എന്നാണ് അതിന്റെ അർത്ഥം. അങ്ങനെ അവര് അബൂലഹബും മകനുമടക്കം ഷാമിലേക്കൊരു യാത്ര പോകുന്നു. ഡമസ്കസിന്റെയും മദീനയുടെയും ഇടയിൽ ഷറാത്ത് എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്. ഷറാത്ത് ആ പ്രദേശം അന്ന് സിംഹം മേഞ്ഞു നടക്കുന്ന പ്രദേശമാണ്. അവിടെ സിംഹം കാണപ്പെട്ടിട്ടുണ്ട്, ഒന്നിലേറെ സിംഹം. അവിടെ എത്തിയപ്പോ അവിടെ ഒരു പുരോഹിതനുണ്ട്. ആ പുരോഹിതന്റെ അരികത്തേക്ക് ചെന്നു അബൂലഹബ്. ചെന്നിട്ട് പറഞ്ഞു, എന്റെ മകൻ ഉഛൈബ ഞങ്ങളുടെ കൂടെയുണ്ട്, അതുകൊണ്ട് ഞങ്ങൾക്കിവിടെ ഇച്ചിരി സംരക്ഷണം വേണം. എന്ത് പറ്റിയും ചോദിച്ചു. ഇങ്ങനെയൊക്കെ ഉണ്ട്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളുടെ ഒരു പ്രാർത്ഥനയും ഉണ്ടായിട്ടുണ്ട്, അതുകൊണ്ട് എനിക്ക് പേടിയുണ്ട് എന്റെ മകന്റെ വിഷയത്തിൽ. അപ്പൊ അദ്ദേഹം ചോദിച്ചു, നിങ്ങൾ എന്നിട്ട് എന്ത് ചെയ്യാൻ പ്ലാൻ? ഞങ്ങൾ ഇന്നിവിടെ രാത്രി തങ്ങുന്നു, നിങ്ങളുടെ മഠം ഞങ്ങൾക്കൊന്ന് ഒഴിവാക്കി തരണം, ഞങ്ങൾക്ക് താമസിക്കാൻ സൗകര്യം തരണം. അബൂലഹ് പറഞ്ഞു, എല്ലാവരും ഒട്ടകപ്പുറത്തുള്ള സർവ്വ സാമഗ്രികളും ഇറക്കി വെച്ച് ഉച്ചൈബക്ക് കിടക്കാൻ ഒരു സ്ഥലം ഉണ്ടാക്കി കൊടുക്കണം. ഉച്ചൈബ ലഗേജിന്റെ മേലെ കടന്നോളും, നിങ്ങളൊക്കെ താഴെ കിടക്കുക, കാരണം സിംഹത്തിന്റെ അറ്റാക്ക് വരുമോ എന്ന് ഞാൻ പേടിക്കുന്നു. നോക്കണം സംഭവിച്ചത്. അലമ ഇബ്ൻ അശാക്കിർ തങ്ങൾ അവരുടെ ചരിത്ര ഗ്രന്ഥത്തിൽ ഈ വിഷയം രേഖപ്പെടുത്തിയിരിക്കുകയാണ്. സിംഹം വന്നു രാത്രി, ഉറങ്ങുന്നവരെ മുഴുവൻ മണത്തു നോക്കി, ആരെയും തൊട്ടില്ല, ആരെയും തൊട്ടില്ല. നേരെ ലഗേജിന്റെ മുകളിലേക്കൊരു ലീപ്പ് ചാടുകയാണ് ഉണ്ടായത്. ഉച്ചൈബ കിടക്കുന്നുണ്ട് അവിടെ. ഉച്ചൈബയുടെ തലക്കാണ് കടിച്ചത്, അതും മുഖവും മൂക്കും ചുണ്ടുകളുമുള്ള ഭാഗം കടിച്ചു പറിച്ചെടുത്തു. നിലവിളി കേട്ട് ഉണർന്നപ്പോഴേക്കും ഉച്ചൈബയുടെ കഥ കഴിഞ്ഞിട്ടുണ്ട്, ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. വെളമ പറയാണ്, ഉച്ചൈബയുടെ കാലിനും കടിച്ചിട്ടില്ല, കൈയിനും കടിച്ചിട്ടില്ല. ഉത്തൈബ തുപ്പി നബിതങ്ങളുടെ മുഖത്തേക്ക്, അതിനല്ലാഹു മറുപടി ചെയ്യുകയാണ് ഉണ്ടായത്. അവന്റെ മുഖം കടിച്ചു പറിച്ചെടുത്തിട്ട് ആ സിംഹം തിരിച്ചുപോയി. ആര്, അവിടെ ഒട്ടകമുണ്ട്, അത് തന്നെ ക്ഷേത്രപണ്ഡിതന്മാർ പറയാം, ഒട്ടകം അവിടെ കിടക്കുന്നുണ്ട്. അതിന് ഭക്ഷണമായിരുന്നില്ല വേണ്ടത്, ഒട്ടകത്തൊന്നും ചെയ്തിട്ടില്ലല്ലോ. ഒന്നും ചെയ്യാതെ ഉത്തൈബയെ മാത്രം കടിച്ച് തിരിച്ചുപോയി. അങ്ങനെ അബൂലഹബ് പറയാറുണ്ട്, അസ്വാബത്ത് ഹുദാവത്ത് മുഹമ്മദിൻ, മുഹമ്മദ് നബിയുടെ പ്രാർത്ഥനയാണ് അവന് പറ്റിയത് എന്ന് അബൂലഹബ് തന്നെ. അതിന്റെ ഏറ്റവും വലിയ അത്ഭുതം, അബൂലഹബ് നരകത്തിലാണെന്ന് പറഞ്ഞിട്ട് 10 കൊല്ലം ഈ വാപ്പയായ അബൂലഹബ് ജീവിച്ചിരിപ്പുണ്ട്. അതിലൊരിക്കൽ പോലും തമാശയിൽ പോലും ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് ഇയാൾ പറഞ്ഞില്ല എന്ന്. അത് ഖുർആനിന്റെ ഒരു അത്ഭുതമാണ്. കാരണം തമാശയിലെങ്കിലും അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറഞ്ഞാൽ ഇയാൾ സ്വർഗത്തിലാണെന്ന് വരും. കാരണം പ്രത്യക്ഷത്തിൽ കലിമ ചൊല്ലിയാൽ നമ്മൾ മുസ്ലിമാണെന്ന് ഗണിക്കണമെന്നാണ്. അങ്ങനെ തമാശയിലെങ്കിലും പറഞ്ഞാൽ ഈ ആയത്തുകൾ തെറ്റാണെന്ന് വരും. ഖുർആൻ ഇറക്കിയെ തിരുത്താൻ പറ്റില്ലല്ലോ. അബൂലഹബ് ഒരിക്കൽ പോലും 10 കൊല്ലത്തിനിടക്ക് തിരുത്തി പറഞ്ഞിട്ടില്ലെന്നാണ്. തമാശയിലെങ്കിലും അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ പറഞ്ഞിട്ടില്ല. ഖുർആൻ സത്യമാണെന്ന് ബോധ്യപ്പെടുത്താനുള്ള ഒരു സൂചകമായി സൂറ കൂടിയാണ് തബ്ബത്ത് യദാ അബീ ലഹബിൻ വതബ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വതആല സംരക്ഷിക്കുകയായിരുന്നു. അല്ലാഹു സംരക്ഷിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അദബുകേട് കാണിച്ചവരെ മുഴുവനും അല്ലാഹു സുബ്ഹാനഹു വതആല പ്രതികാരമെടുത്തിരിക്കുകയാണ്. അബൂ റാഫിഉ മൗല റസൂലില്ലാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹം പറയുന്നുണ്ട്, അദസ എന്ന് പറയുന്നൊരു അസുഖമാണ് അബൂലഹബിന് ഉണ്ടായത്. ശരീരമാകമാനം വ്രണം വന്ന് മുറിവ് വന്നിട്ട് അബൂലഹബ് വീട്ടിൽ കിടന്നിട്ട് 3 ദിവസം മരിച്ചിട്ട് 3 ദിവസമായതിന്റെ ശേഷവും നാറ്റം സഹിക്കാൻ വയ്യാതെ വീടിന്റെ പരിസരത്ത് കുഴി കുഴിച്ച് അതിലേക്ക് തോണ്ടി എറിയുകയാണ് ഉണ്ടായത് അബൂലഹബിന്റെ ശവശരീരം. അങ്ങനെ മക്കൾ പോലും വലിച്ചെറിഞ്ഞ അവസ്ഥയിലാണ് അബൂലഹബി ഈ ലോകത്തുനിന്ന് ഇവിടെ പറയുന്നു. ഉമ്മു ജമീലാണെങ്കിലോ ഭാര്യ, അവരും നരകത്തിലാണെന്നാണ്, അവൾ നരകത്തിലാണെന്ന് ഖുർആൻ പറഞ്ഞു. വംറഅതുഹു ഹമ്മാലത്തൽ ഹതബ്, അവര് വിറക് കൊണ്ടുവന്നൊരു ഒരു പാറപ്പുറത്ത് വിശ്രമിക്കുന്ന നേരത്തെ അള്ളാഹുവിന്റെ മലക്കുകൾ കഴുത്തിൽ അവൾ മാല കൊണ്ടു നടക്കാൻ, ആ മാല പിടിച്ച ഒരൊറ്റ വലിയാണ്, താഴേക്ക് റോൾ ചെയ്ത് വീണ് തലയടിച്ച് കല്ലിൽ തറച്ചുകൊണ്ടാണ് ഉമ്മു ജമീലും മരിക്കുന്നത്. രണ്ടുപേർക്കും വളരെ ദാരുണമായ മരണങ്ങൾ ഈ ലോകത്ത് തന്നെ അള്ളാഹു സുബ്ഹാനഹു വതആല നൽകിയിരിക്കുകയാണ്. എന്തിന്? മുത്തനബിയെ നിങ്ങൾ വേദനിപ്പിച്ചില്ലേ? മുത്തനബിയെ നിങ്ങൾ പരിഹസിച്ചില്ലേ? അത് കാരണം. അലാമ ഇബ്നു ഖല്ലിഖാൻ അദ്ദേഹത്തിന്റെ താരിഖിൽ ചരിത്ര ഗ്രന്ഥത്തിൽ ഒരു സംഭവം പറയുന്നുണ്ട്. അബൂ സലാമ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, മുത്തനബിയുടെ സുന്നത്തുകൾ നമുക്ക് ജീവിതത്തിൽ പകർത്താൻ പറ്റുന്നത് മുഴുവനും എടുക്കാനുള്ളതാണ്. നമ്മൾ ചിലപ്പോൾ സുന്നത്താന്ന് പറഞ്ഞ് ഒഴിവാക്കുക, അത് സുന്നത്തുള്ള ഓ ഞാൻ ഫർളാന്ന് വിചാരിച്ചു. സുന്നത്ത് ഒഴിവാക്കാനുള്ളതാന്ന് നമ്മൾ വിചാരിക്കുക, അങ്ങനെയല്ല. സുന്നത്ത് എടുക്കുമ്പോഴാ നിബിതങ്ങളോടുള്ള സ്നേഹം വർദ്ധിക്കുകയുള്ളൂ. സല്ലല്ലാഹു അലൈഹി വസല്ലം നിബിതങ്ങളുടെ സുന്നത്തിനെ കളിയാക്കി പറഞ്ഞാൽ,
ചില വിഷയങ്ങളൊക്കെ നമുക്കുണ്ട്. ഇപ്പോ ചില വിഷയങ്ങളൊക്കെ ഹദീസിലൊക്കെ വരുമ്പോഴേ, ഇപ്പൊ ഈച്ചയുടെ ഒരു വിഷയമുണ്ടല്ലോ, ഈച്ച ജീവനുള്ള ഈച്ചയുടെ വെള്ളത്തിൽ മുങ്ങിയാൽ അതിന്റെ രണ്ട് ചിറകും മുക്കിയിട്ട് നിങ്ങൾ പുറത്തെടുത്താൽ നിങ്ങൾക്കത് കുടിക്കാൻ പറ്റും. അതിന്റെ ഒന്നിൽ വിഷമാണ്, മറ്റൊരു ചിറകിൽ അതിന്റെ ഔഷധവുമുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് റസൂലുള്ളാഹി. സ്വഹീഹായ ഹദീസാണ്. അതിനെ സംബന്ധിച്ചൊക്കെ പേജുകൾ ഉലമ എഴുതിയിട്ടുണ്ട്. നമ്മളത് ചിലപ്പോൾ അറിയാത്ത ആളുകളൊക്കെ അത് വെച്ച് കളിയാക്കിയെന്ന് വരും. ഒട്ടകത്തിന്റെ ഒരു കൂട്ടം ആളുകൾ മദീനയിലേക്ക് വന്നു, അവർക്ക് പനി ബാധിച്ചപ്പോൾ മദീനയുടെ കാലാവസ്ഥ പിടിക്കാതെ വന്നപ്പോൾ അവർക്കൊരു ചികിത്സ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവര് ഒട്ടകത്തിന്റെ പാലും ഒട്ടകത്തിന്റെ മൂത്രവും കുടിച്ചിട്ടുണ്ട്. സഹീഹായ ഹദീസിൽ വന്നതാണ്. നബി തങ്ങൾ കുടിക്കാൻ പറഞ്ഞത്, നിങ്ങൾക്കത് ശിഫയുണ്ട്, തങ്ങൾ പറഞ്ഞാൽ നിങ്ങൾക്കത് ശിഫയുണ്ട്. അവര് കുടിച്ചു, ശരീരം പുഷ്ടിപ്പെട്ടു, പിന്നെ സകാത്തിന്റെ സർവ്വ ഒട്ടകങ്ങളെയും കൊണ്ട് അവർ കടന്നു കളയുകയും ചെയ്തു. അതിൽ പിന്നെ അവരെ ശിക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ പെട്ടെന്ന് പറയുമ്പോൾ ഇതിപ്പോ ഗോമൂത്രം, ഗോമൂത്രമല്ല ഒട്ടകത്തിന്റെ പന്റെ, തങ്ങൾ പറഞ്ഞു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഒട്ടകത്തിന്റെ ബൗലിൽ ശിഫയുണ്ട് എന്ന് തങ്ങൾ പറഞ്ഞത് സഹീഹായ ഹദീസാണ്. നമുക്കത് അറിയില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യരുത്, കളിയാക്കി പറയരുത്, എനിക്കതറിയില്ല, അത് ഗൈബിയായ വിഷയമാണ്, അത് മുത്തനബിക്ക് അള്ള അറിയിച്ചു കൊടുത്തതും ആ ആളുകൾക്ക് അതുകൊണ്ട് ശിഫ കിട്ടുകയും ചെയ്ത വിഷയമാണ്. അത് ഇന്ന് പറ്റുമോ, അന്ന് മാത്രമുള്ളൂ, അവർക്ക് മാത്രമാണോ, ഇപ്പോഴത് നിലവിലുണ്ടോ എന്ന വിഷയം ഉലമാ ഫഖ്ഹിന്റെ പണ്ഡിതന്മാർ ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. പക്ഷേ നമുക്ക് മനസ്സിലാവാത്ത വിഷയം എന്ത് ചെയ്യരുത്, കളിയാക്കി പറയാൻ പാടില്ല. ഇബ്നു ഖല്ലിക്കാൻ പറയുന്നത് അബൂ സലാമ എന്ന് പറയുന്ന ബുസ്റക്കാരനായ, ഇന്നത്തെ സിറിയയുടെ ഭാഗം, ബുസ്റക്കാരനായ ഒരാൾ ഭയങ്കര തമാശക്കാരനാണ്. അപ്പൊ മിസ്വാക്ക് ചെയ്യുന്നതിന്റെ ഒരു ഉദാഹരണം പറഞ്ഞപ്പോ, മിസ്വാക്ക് സുന്നത്താണല്ലോ, അറാഖ് കൊണ്ടടക്കൂലേ, അറാഖും അതുപോലെ മിസ്വാക്ക് ബ്രഷ് ചെയ്യൽ എപ്പോഴും സുന്നത്താണ്, പ്രത്യേകിച്ച് നിസ്കാരത്തിലേക്ക് നിൽക്കുന്ന സമയത്ത്. പേസ്റ്റ് ഒന്നും ഉപയോഗിക്കുന്നു വേണ്ട, ബ്രഷ് ഒന്ന് തടവ. ഉറക്കത്തിലേക്ക് പോകുമ്പോൾ, ഭക്ഷണത്തിന് മുമ്പ്, ഭക്ഷണത്തിന് ശേഷം, ഇങ്ങനെ ഒരുപാട് സമയത്ത് മിസ്വാക്ക് സുന്നത്തുണ്ടല്ലോ. ഇത് പറഞ്ഞപ്പോ ഇയാൾ പറഞ്ഞു, വല്ലാഹി ലാ അസ്താഖു ഇല്ലാ ഫിൽ മഖ്റജ്. അയാൾ പറഞ്ഞു, ഞാൻ ബ്രഷ് ചെയ്യണമെങ്കിൽ എനിക്കത് പറ്റൂല, എനിക്കത് ഇഷ്ടമല്ല, ഇത്രയും പുണ്യമുള്ള മിസ്വാക്ക് ഞാൻ എന്റെ വിസർജ്യം പോകുന്ന സ്ഥലത്താ ഞാൻ എന്ത് ചെയ്യുള്ളൂ, ബ്രഷ് ചെയ്യുള്ളൂ എന്ന് പറഞ്ഞു ഇയാൾ. സുബ്ഹാനല്ലാഹ്. എന്നിട്ട് ആ മിസ്വാക്ക് എടുക്കുകയും അദ്ദേഹം തന്റെ വിസർജ്യ ഭാഗത്ത് പിൻവശത്ത് ബ്രഷ് ചെയ്യുന്ന രീതിയിൽ ആംഗ്യം കാണിക്കുകയും ചെയ്തു. 9 മാസമാണ് പിന്നെ അതിന് ശേഷം അയാൾ താമസിച്ചതെന്ന് ജീവിച്ചത്. 9 മാസം ഇബ്നു ഖല്ലിക്കാനത് രേഖപ്പെടുത്തി. അദ്ദേഹത്തിന് ശക്തമായ വയറുവേദനയാണ് ഉണ്ടായത്. വയറുവേദന എന്ന് പറഞ്ഞാൽ അഷ്കു അലമൽ ബത്നി വൽ മഖ്റജ്. അദ്ദേഹത്തിന്റെ പിൻദ്വാരത്തിലും വയറിനും അതിശക്തമായ വേദന വന്നു. വേദന വന്നു എന്ന് മാത്രമല്ല, അയാൾ ആ വേദന അവസാനിക്കുന്നത് അദ്ദേഹത്തിന് വിസർജ്യമായി ഒരു ജീവിയുടെ തലയുള്ള ഒരു സാധനം അയാളുടെ വിസർജ്യത്തിലൂടെ കടന്നു വന്നപ്പോഴാണ്. അതിന്റെ അത്ഭുതം പറയുന്നുണ്ട് അല സിഫത്തിൽ ജുസ്റാൻ ജുർസാൻ, ചെറിയ ഒരു നായക്കുട്ടിയെ പോലെ 4 കാലുണ്ട്, പിന്നെ ഒരു റസുഹു കറസിസമക്ക, ഒരു മത്സ്യത്തിന്റെ തല പോലെ തോന്നുന്ന കൊച്ചു തലയുണ്ട്, പിന്നെ 4 ചീറ്റപ്പല്ലുകളുണ്ട്, വലിയൊരു വാലുണ്ട്, 4 വിരലുമുണ്ട്, പിന്നെ മുയലിന്റേത് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള പിൻവശവുമുണ്ട്. ആ ഒരു തരത്തിലുള്ള സ്ട്രെയിഞ്ച് ജീവിയെ ഈ അബൂ സലാമ എന്ന് പറയുന്ന മനുഷ്യൻ പ്രസവിക്കല്ല, അദ്ദേഹത്തിന്റെ പിൻദ്വാരത്തിലൂടെ പുറത്തു വരികയാണ് ഉണ്ടായത്. ഭയങ്കര അസഹ്യമായ വയറുവേദനയാണ് അയാൾ കാരണം പറഞ്ഞത്. ആ ജീവി പുറത്തു വന്നതോടുകൂടെ 3 അട്ടഹാസമാണ് അട്ടഹസിച്ചത്. ഈ മനുഷ്യന്റെ മകൾ ഈ ജീവികൾ വന്നപ്പോഴേക്കും ഒരു വടിയെടുത്തതിന്റെ തലക്കടിച്ചിട്ട് കൊല്ലുകയാണ് ഉണ്ടായത്. ഈ മനുഷ്യൻ ഈ ജീവിയെ പ്രസവിച്ചു എന്നല്ല പറയാം, ഈ ജീവിയെ വിസർജിച്ചതിന്റെ ശേഷം 2 ദിവസം താമസിച്ചു. 3ാമത്തെ ദിവസം ഇയാൾ മരിക്കുകയും ചെയ്തു. ഇയാൾ പറയുമായിരുന്നു, ഹാദൽ ഹയവാനു ഖതലനി വഖത്തഅ അംആഇ, ഈ ജീവിയാണ് എന്നെ കൊന്നത്, ഈ ജീവിയാണ് എന്റെ വയറ് കേടുവരുത്തിയത് എന്ന് ഇയാളിങ്ങനെ വിളിച്ചു പറയുമായിരുന്നു. എന്ന് പറഞ്ഞാൽ, ഞാൻ എന്റെ പിൻദ്വാരത്തിലാണ് ബ്രഷ് ചെയ്യുന്നത്, എന്റെ വായിലല്ല എന്ന് മിസ്വാക്കിന്റെ പുണ്യം പറഞ്ഞപ്പോ കളിയാക്കിയ ആളായിരുന്നു അബൂ സലാമ എന്ന് പറഞ്ഞ ആൾ. അലമ ഇബ്നു കസീർ റഹ്മഹുല്ലാ മുഫസ്സിറാണ്, ഖുർആന്റെ വ്യാഖ്യാതാവാണ്, ചരിത്ര പണ്ഡിതനുമാണ്. അദ്ദേഹം പറയുന്നുണ്ട് ഈ വിഷയത്തിൽ, ആ പ്രദേശത്ത് ബുസ്റ എന്ന് പറയുന്ന പ്രദേശം, ബസറയുണ്ട്, ഇത് ബുസ്റയാണ്. ബുസ്റ പ്രദേശത്തെ ഒരുപാട് ആലിമീങ്ങളും സാധാരണക്കാരും ഈ ജീവിയെ ജീവനോടെ കണ്ടവരുണ്ട്, ഇതിനെ തല്ലിക്കൊന്നതിന്റെ ശേഷം അത് ചത്തുകിടക്കുന്നത് കണ്ടവരുമുണ്ട് എന്ന് അല്ലാമ ഇബ്നു കസീർ തങ്ങൾ താരീഖിൽ രേഖപ്പെടുത്തുകയും
ചെയ്തിട്ടുണ്ട്. ഇന്നാക ഫൈനാക്കൽ മുസ്തഹ്സിഇൻ, നബിയെ അങ്ങ് കൊണ്ടുവന്ന ചരിയെ സ്വീകരിച്ചില്ല എന്ന് മാത്രമല്ല, അങ്ങയെ കളിയാക്കുകയോ. അവരെ നമ്മൾ വിടില്ല നബിയെ, അവരെ വിടില്ല, അവരെ നമ്മൾ വിടില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി തങ്ങളോട് അള്ളാഹു കൊടുത്ത ഉറപ്പാണ്, അള്ളാഹു കൊടുത്ത ഉറപ്പാണ്. അബു ഷൈഖ് ഇബ്നു മർദവൈഹി ഇമാം ബൈഹഖി തങ്ങളെ കുത്തിരിക്കുന്ന ഒരു ഹദീസ്, കാന റജുലുൻ ഇലൻ നബിയ്യ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്ന ഒരു സുഹാബി, ഒരാൾ, ഒരു മുസ്ലിമാണെന്ന് ധരിക്കുന്ന ഒരാൾ, ഇദാ തക്കല്ലമ നബിയ്യ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിഷൈഇൻ, നബി തങ്ങൾ എന്തെങ്കിലും സംസാരിച്ചാൽ, ഇഖ്തലജ ബിവജി, മുഖം കൊണ്ടൊരു ആംഗ്യം കാണിക്കലാണ്, ഇഷ്ടപ്പെടാത്ത രീതിയിലേ തങ്ങൾ എന്തു പറഞ്ഞാലും, നബി തങ്ങൾ പറഞ്ഞു കുൻ കദാലിക്, അങ്ങനെ തന്നെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. ഫലം യസൽ യഖ്തലിജു ഹത്താ മാത, മരണം വരെ അയാളുടെ മുഖം ആ വികൃത രൂപത്തിലാണ് ആയിരുന്നത്. മുത്തനബിയെ കളിയാക്കിയതായിരുന്നു, അള്ളാഹുവിന്റെ മലക്കുകൾ ഇടപെട്ടതാണ് എന്നാണ് പറയാ. ഇത് അള്ളാഹുവിന്റെ മലക്കുകൾ ഇടപെട്ടതായിരുന്നു. നബി തങ്ങൾ നടക്കുന്ന ഒരു പ്രത്യേക നടത്തമായിരുന്നു. കാന്നമാ യൻഹദിറു അൻ തല്ലിൻ, ഒരു കുന്നിൻ പുറത്തുനിന്ന് താഴെ ഇറങ്ങും, ഒരു ചെരിവിൽ നമ്മൾ എങ്ങനെ നടക്കുക, ആ രീതിയിലായിരുന്നു നബി തങ്ങളുടെ നടത്തം എന്ന് നിങ്ങൾ ഹദീസിൽ കണ്ടിട്ടുണ്ടായിരിക്കും. നബി തങ്ങൾ നടത്തം കാന്നമാ യൻഹദിറു അൻ തല്ലിൻ, ഒരു ചെറിയ സ്ലോപ്പിൽ നമ്മൾ ഇറങ്ങി വരികയാണ്, എങ്ങനെയായിരിക്കും, മുമ്പോട്ട് മുഖമാഞ്ഞിട്ടാണ് നടക്കുക അല്ലെ, ഒരല്പം ഒരല്പം ഒന്നാകെ അങ്ങനെ വികൃതമായ രൂപം. നബി തങ്ങളുടേത് ഏറ്റവും ഭംഗിയുള്ള നടത്തമായിരുന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷേ അത് ഖുറൈശികൾക്കറിയില്ല. ഖുറൈശികൾ വളരെ നെഞ്ചു വിരിച്ച് ആകാശത്തേക്ക് നോക്കിയുള്ള നടത്താ ഖുറൈശികൾക്കറിയുള്ളൂ. നബി തങ്ങളുടേത് കാന ജുല്ലു നദുരിഹി ഇലൽ അർളി, എപ്പോഴും നബി തങ്ങൾ നോക്കിയിരുന്നു എങ്ങോട്ടാ, ഭൂമിയിൽ. അത് വിനയത്തിന്റെയും താഴ്മയുടെയും നടത്തമാണ്. അത് ഇഷ്ടപ്പെടാത്ത ഒരാൾ നബിതങ്ങ് നടക്കുന്ന സമയത്ത്, നബിതങ്ങൾ ഒരല്പം മുമ്പോട്ട് ആഞ്ഞുകൊണ്ട് നടക്കുക, അത് ഇഷ്ടപ്പെടാത്ത ഒരാൾ പിന്നെ അതുപോലെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. നബിതങ്ങളെ വിഷം കളി